നമസ്കാരം. ചലച്ചിത്ര ഭാവനയിലെ സ്ഥലം, ഇടം എന്നൊരു വിഷയത്തെക്കുറിച്ച് വിഖ്യാത ചലച്ചിത്രകാരനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനുമായി ഒരു മണിക്കൂർ നേരം സംസാരിക്കാനുള്ള ഒരു വേദിയാണ് സ്പേസസ് ഒരുക്കിയിരിക്കുന്നത്. ഒരു പക്ഷേ മലയാള സിനിമയിൽ ക്യാമറയുടെ മുന്നിൽ വരുന്ന ഇടത്തെക്കുറിച്ച് ഏറ്റവും കർക്കശമായും കണിശമായും നിർബന്ധപൂർവവും ആ ഇടം ഒരുക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തുന്ന ഒരു സംവിധായകനാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ. ഒരുപക്ഷേ മലയാള ചലച്ചിത്ര പ്രവർത്തകരെയും മലയാള ചലച്ചിത്ര ആസ്വാദകരെയും അദ്ദേഹത്തിൻ്റെ ആ രീതി വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ അങ്ങനെ ഒരു ഇടമൊരുക്കലിൽ അതീവ ശ്രദ്ധാലുവായിരിക്കണം ആ സിനിമാ സൃഷ്ടാവ് എന്ന് നമുക്ക് ബോധ്യമായത് തന്നെ അദ്ദേഹത്തിൻ്റെ പല ചിത്രങ്ങളിലൂടെയുമാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനൊരു വിഷയം ഒരു പക്ഷേ ഇന്ന് മലയാളത്തിൽ ചർച്ച ചെയ്യാൻ, അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് നമ്മളോട് ആധികാരികമായി സംസാരിക്കാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തിയോടൊപ്പമാണ് നമ്മൾ ഇപ്പോൾ വേദി പങ്കിടുന്നത്. ചലച്ചിത്രകലയെ കുറിച്ച് പറയുമ്പോൾ ഇടം എന്നതിന് ഒപ്പം സമയം കൂടി കടന്നു വരും. സ്പേസ് എന്നുള്ളതിനൊപ്പം ടൈം, ടെമ്പറൽ കൂടി കടന്നു വരും. അപ്പോൾ ഇത് രണ്ടും കൂടി സമ്മേളിക്കുന്ന ആ സ്ക്രീൻ സ്പേസിൽ എന്ത് വേണം, എങ്ങനെ വേണം, എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചന, അതും അതീവ പ്രധാനമുള്ള ഒരു കാര്യം. അപ്പോൾ ആ ആലോചനയിലെയും ആ ആലോചനയിൽ നിന്നുയരുന്ന ഭാവനയും കൂടി ചേർന്നാണ് പലപ്പോഴും സൃഷ്ടികൾ രൂപമെടുക്കുന്നത്. അങ്ങനെ സ്വന്തം ഇടത്തെക്കുറിച്ചും ചെയ്യുന്ന സൃഷ്ടി എവിടെ, എങ്ങനെ, എപ്പോൾ എന്നുള്ളതിനെക്കുറിച്ചും വളരെ ബോധ്യമുള്ള സൃഷ്ടികളാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകൾ. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ആ പ്രക്രിയ എങ്ങനെയാണ് ഒരു സിനിമയുടെ ഇടം ഒരുക്കുന്നത് എന്ന് ആരായാം. അത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലെ തുടക്കം സ്വയംവരം മുതൽ മുഖാമുഖം വരെയും അത് കഴിഞ്ഞിട്ടുള്ള അനന്തരത്തും തമ്മിൽ എനിക്കൊരു ചെറിയ വ്യത്യാസം എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. വളരെ പ്രകടമായ വ്യത്യാസം എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുന്ന ഒരു വ്യത്യാസം. ആദ്യത്തെ ഇടങ്ങളിൽ നിന്ന് ഈ അനന്തരത്തിലേക്ക് വരുമ്പോൾ അതൊരു മാനസിക വ്യാപാരത്തിൻ്റെ ഒരു ഇടം ആയി സിനിമ മാറുന്നുണ്ട്. വളരെ എന്താ പറയുക, മലയാളത്തിലെ തന്നെ വളരെ വളരെ അശ്രദ്ധേയമായ ഒരു പരീക്ഷണ ചിത്രമാണ് അനന്തരം. അപ്പോൾ ആ മാറ്റം തൻ്റെ ചിത്രങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവം വരുത്തിയ സൃഷ്ടാവ് രണ്ടിടങ്ങളെക്കുറിച്ചും, സിനിമയ്ക്ക് മുന്നിലെ രണ്ട് തരം ഇടങ്ങളെക്കുറിച്ചും, മാനസികടത്തെക്കുറിച്ചും ഫിസിക്കൽ സ്പേസിനെക്കുറിച്ചും സമയക്രമത്തെക്കുറിച്ചും നമ്മളോട് സംസാരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പലപ്പോഴും ഐസൻസ്റ്റൈൻ ഒരു ആർക്കിടെക്റ്റായിരുന്നു. അദ്ദേഹം സിനിമയെ കണ്ടത് ഒരു ആർക്കിടെക്റ്റ് എന്നുള്ള നിലയിലാണ്. നമ്മളൊക്കെ സിനിമയെ പറ്റി പഠിക്കുമ്പോൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. സിനിമ എന്ന് പറയുന്ന അനുഭവം എന്താണ്, എങ്ങനെയാണ് ഈ കാഴ്ചക്കാരനുമായിട്ട് ഒരു ആശയ സംവാദം നടത്തുന്നത്, ഇതൊക്കെ ഐസൻസ്റ്റൈനിൽ നിന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ തുടങ്ങണം. ഐസൻസ്റ്റൈനു മുമ്പിൽ അതിന് അത്രയും ഇൻ്റലക്ച്വൽ അല്ലാത്ത സമീപനം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു പുഡോക്കിൻ. ശരിക്കും പറഞ്ഞാൽ സിനിമയെ ഒരു
ഒരു ശാസ്ത്രീയ പഠനത്തിന് വിധേയമാക്കുന്നത് റഷ്യയിലാണ്. ഈ ഈ വലിയ ആചാര്യന്മാരൊക്കെ ചേർന്നിട്ടാണ്. അപ്പോൾ ഒരു ബിൽഡിങ്ങിൽ ഈ ദൃശ്യങ്ങൾ ചേർത്ത് വെച്ച് ബിൽഡിംഗ് കിട്ടുന്നത് പോലെയാണ് ഓരോ ദൃശ്യങ്ങളും ചേർത്ത് വെച്ച് സിനിമ ഉണ്ടാക്കുന്നത് എന്നുള്ളതായിരുന്നു പുടോക്കിൻ്റെ തിയറി. പക്ഷേ ഐസൻസ്റ്റൈൻ പറഞ്ഞു, ഒന്നും ഒന്നും ചേരുമ്പോൾ രണ്ടല്ല, മൂന്നാമതൊരു സംഗതിയാണ് അതിലുണ്ടാകുന്നത് എന്ന്. ശരിക്കും വളരെ വളരെ ഗാഠമായ തലത്തിൽ ഈ അമേരിക്കയിൽ നിന്നും ആ സമയത്തൊന്നും പ്രത്യേകമായിട്ടുള്ള ശാസ്ത്രീയ വീക്ഷണം ഉണ്ടായിട്ടൊന്നുമല്ല, ഒരു ഇൻട്യൂഷൻ പോലെയാണ്. പുടോക്കിനും ഗ്രിഫിത്തും മറ്റും സിനിമ എടുക്കുമ്പോൾ ആ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരുന്നത് പുതിനെ ആദ്യത്തെ ക്ലോസപ്പ് എടുക്കുന്നത് വലിയ സിനിമയിൽ വിപ്ലവം ഉണ്ടാക്കിയ സംഗതികളാണ്. അല്ലെങ്കിൽ ഈ പിന്നെ തിയേറ്ററിലെ നമ്മുടെ അനുഭവം പോലെ, സിനിമ നാടകത്തിലെ തിയേറ്റർ അനുഭവം പോലെ, ഒരേ ദൂരത്ത് നിന്ന് ഒരു മുഴുവൻ രൂപവും കാണത്തക്ക ഒരു സ്പേസാണ് അതിലുപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനങ്ങോട്ട് ആദ്യമായിട്ട് ബ്രേക്ക് ചെയ്യുന്നത് ഈ ഗ്രിഫിത്തിൻ്റെ പടത്തിലാണ്. ഇത് ഇത് അനലൈസ് ചെയ്ത് ഇതിൻ്റെ ഇതിൻ്റെ സാധ്യതകളെ പറ്റി എല്ലാം അന്വേഷണം നടത്തിയത് റഷ്യയിലുമാണ്. വളരെ വളരെ രസകരമായ സംഗതിയാണ്. ഒരു ഐഡിയോളജിക്കലായിട്ട് രണ്ട് വിരുദ്ധമായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഈ ഒരു തരം അന്വേഷണങ്ങളാണ്. ഇതാണ് സിനിമയെ ശരിക്കും പറഞ്ഞാൽ സമ്പുഷ്ടമാക്കിയത്. സിനിമ ഒരുപാട് കാലം നാടകത്തിൻ്റെ പതിപ്പെടുക്കാനുള്ള ഒരു കോപ്പി എടുക്കാനുള്ള ഒരു ഉപാധിയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഇത് നോവലിൻ്റെയോ കഥയുടെയൊക്കെ കോപ്പി ചെയ്യാനുള്ള ഒരു ഉപാധിയായി. ഞാൻ പലതരം ഒരു സമയം യൂറോപ്പിലുള്ള ചിത്രകാരന്മാർ അവരുടെ ഈ ചിത്രരചനയുടെ ഒരു എക്സ്റ്റൻഷനായിട്ട് സിനിമ കാണാൻ തുടങ്ങി. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ രീതികളിൽ ഈ ചിത്ര കലയിൽ വന്നിട്ടുള്ള എല്ലാ ഇസങ്ങളും സിനിമയിലും വന്നു. ഇംപ്രഷനിസം, എക്സ്പ്രഷനിസം തുടങ്ങി ഒരുപാട് ഇസങ്ങളൊക്കെ സിനിമയിലും ആ സമയത്തുണ്ടായി. പ്രധാനമായിട്ടും പിക്കാസോ പോലും മറ്റു പല പിന്നെ ചിത്രകാരന്മാരും ഒക്കെ ഇതിൽ സിനിമയായിട്ട് വളരെ ആ സമയം ഇതിൻ്റെ പ്രയോഗസാധ്യതകൾ ശ്രമിച്ച് നോക്കിയിരുന്നവരാണ്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് കുറേശ്ശായിട്ട് സിനിമ ശബ്ദമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഒരു സ്വതന്ത്രമായൊരു കലയായിട്ട് മാറുന്നത്. ഇതിൻ്റെ ഒന്നും കോപ്പിയല്ല, മറിച്ച് ഇതെല്ലാം കൂടി തന്ന നമുക്ക് നൽകിയ ഒരു സഞ്ചിത സംസ്കാരത്തിൻ്റെ സൃഷ്ടിയാണ്. ഒരു കാര്യം ഒരു ട്രാൻസ്മ്യൂട്ടേഷൻ അവിടെ നടന്നു, നടന്നിട്ട് വന്ന് അങ്ങനെ വന്ന സൃഷ്ടിയായിട്ട് മാറുന്നതിന് ശേഷമാണ്. അതിന് പിന്നെയും അടുത്തൊരു പ്രതലം ഉണ്ടാകുന്നത് ശബ്ദം വരുമ്പോഴാണ്. ശബ്ദം വന്നതിന് ശേഷം സിനിമ നിരന്തരമായിട്ട് ഈ ട്രാൻസ്ഫോർമേഷൻസ് കൂടെ പോവുകയാണ്. അതായത് നിരന്തരമായി ഇതിൻ്റെ സ്പേസസ് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇതിൻ്റെ ഓപ്പറേഷണൽ സ്പേസ് നിരന്തരമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാപ്ലിനെ പോലെയുള്ളവർ വളരെ ആ ഒരു നിശബ്ദ സിനിമയിൽ ഇനിയും ബാക്കിയൊന്നും ചെയ്യാനില്ല എന്നുള്ള നില വരെ എത്തി. ഇത്തിരി ശബ്ദം വരുമ്പോഴേ വലിയ പ്രശ്നമായി. ശബ്ദം ഒരു ശരിയല്ല, അതിൽ അതിൻ്റെ എസ്തെറ്റിക്സ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വലിയ പിന്നെ തർക്കങ്ങൾ നടന്നിരുന്നു ആ സമയത്ത്. പക്ഷേ ചാപ്ലിന് ചില തമാശകളൊക്കെ പുള്ളി പിന്നെ ശബ്ദം വന്നപ്പോൾ അത് വെച്ച് ഉപയോഗിച്ചു. അതായത് സ്ഥിരമായിട്ട് വിസിൽ ഊതിക്കൊണ്ടിരിക്കുന്ന ഒരാൾ വിസിലങ്ങ് വിഴുങ്ങിപ്പോയി, വിഴുങ്ങിപ്പോയിട്ട് പിന്നെ ഇയാൾ സംസാരിക്കുമ്പോഴുള്ള ഈ വിസിൽ ഇങ്ങനെ വിളിക്കുകയാണ്. ഇങ്ങനെ ശബ്ദം കൊണ്ട് ചെറിയ ചെറിയ സംഗതികളൊക്കെ പുള്ളി ചെയ്തു നോക്കി. ശരിക്കും പറഞ്ഞാൽ ശബ്ദം വന്നതിന് ശേഷം ചാപ്ലിന് നമ്മളങ്ങനെ വളരെ കാര്യമായ സൃഷ്ടികൾ ചാപ്ലിനിൽ നിന്ന് കണ്ടില്ല.
ഉണ്ട്. പിന്നെ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്നൊക്കെ പറഞ്ഞുള്ള സിനിമകളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇങ്ങനെ നിരന്തരമായിട്ട് പുതിയ പുതിയ ഇടങ്ങൾ കാണുകയും പുതിയ പുതിയ ഇടങ്ങളിൽ പരീക്ഷിക്കുകയും നിരന്തരമായിട്ടിങ്ങനെ സ്വയം നവീകരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു മാധ്യമമാണ് സിനിമ. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെയൊക്കെ ജനറേഷൻ വരുമ്പോഴത്തേക്ക് സിനിമ വളരെ വളരെ അങ്ങ് ഇവോൾവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി തുടങ്ങിയ സ്ഥലത്തു നിന്നൊക്കെ വളരെ കഴിഞ്ഞ് പോകുന്നു, വളരെ കഴിഞ്ഞ് പോകുന്നു. റഷ്യയിൽ നിന്ന് തന്നെ പിൽക്കാലത്ത് വന്ന വലിയ ഫിലിം മേക്കേഴ്സൊക്കെ ഐസൻസിനെ തള്ളി പറയാൻ തുടങ്ങി. ഐസൻസിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് തത്വങ്ങളൊക്കെ ആവിഷ്കരിച്ച ഐസൻസ്റ്റൈനെ തള്ളി പറയാൻ തുടങ്ങി. പക്ഷെ അതിൻ്റെ എല്ലാ തള്ളി പറയുമ്പോൾ പോലും ഏറ്റവും അടിത്തട്ടില്ലേ അവരൊക്കെ ചെയ്ത ആ ധിഷണാശാലികൾ ചെയ്ത പരീക്ഷണങ്ങളുടെ ഫലങ്ങൾ അടിത്തട്ടിലുണ്ടായിരുന്നു. ഒരു 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 ദൃശ്യവും മറ്റൊരു ദൃശ്യവും തമ്മിൽ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന വിസ്ഫോടനം എന്നൊക്കെ പറയുമ്പോൾ അത് വിസ്ഫോടനം ഇതെല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിരന്തരമായിട്ടുള്ള ദൃശ്യങ്ങൾ വരാൻ തുടങ്ങി. ഉദാഹരണം പറഞ്ഞാൽ മിക്ലോസ് യാങ്ചോ എന്ന് പറയുന്ന ഫിലിം മേക്കർ, ഹംഗേറിയൻ ഫിലിം മേക്കർ, അദ്ദേഹം ഒരു എന്താ പറയുന്നത് ഒരു ഈ സിനിമ എന്ന് പറഞ്ഞതിനെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു 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 നിരന്തരമായിട്ട് നീങ്ങുന്ന ഒരു ഫ്ലൂയിഡായിട്ടുള്ള ഒഴുകുന്ന ഒഴുക്കുന്ന ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഒരു പ്രത്യേക തരം കലയായിട്ട് മാറ്റി. അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞതിന് ഒരു കാലത്ത് ദി ഹൊറിസോണ്ടൽ മാൻ എന്നാണ് യാങ്ഷയെ പറ്റി പറഞ്ഞിരുന്നത്. അദ്ദേഹം എപ്പോഴും ഈ വൈറ്റ് സ്ക്രീൻ വളരെ മനോഹരമായിട്ട് ഉപയോഗിച്ച് ഉള്ള ഒരു ഫിലിം മേക്കറായിരുന്നു. അങ്ങനെ ഇപ്പോൾ തർക്കോവ്സ്കി വരുന്നു. തർക്കോവ്സ്കിയാണ് നേരിട്ട് തന്നെ പിന്നെ ഐസൻസ്റ്റൈനെ തള്ളി പറഞ്ഞ ഒരാളാണ് തർക്കോവ്സ്കി. തർക്കോവ്സ്കി പിന്നെ ഐസൻസ്റ്റൈൻ പറഞ്ഞ സംസ്കാരം എല്ലാം ഉൾക്കൊണ്ട ഒരാളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. തർക്കോവ്സ്കി ഒരു വലിയ ഒരു ഒരു മേധയുടെ എക്സ്പ്ലോഷനായിരുന്നു ശരിക്കും പറഞ്ഞാൽ തർക്കോവ്സ്കി. അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ചും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമകളാണ് ഐക്കോൺ വരച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പറയുന്ന അദ്ദേഹത്തിൻ്റെ പേര് ആന്ദ്രേ റുബ്ലിയോ. അതുപോലെ തന്നെ സ്റ്റോക്കർ എന്ന് പറയുന്ന സിനിമ, മിറർ ഒന്നും എനിക്ക് അത്രയും ആസ്വദിക്കാൻ കിട്ടിയിട്ടില്ല അന്ന് കണ്ട സമയത്ത്, പിൽക്കാലത്ത് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹം ഏറ്റവും അവസാനം ചെയ്ത സിനിമയും എനിക്ക് വേണ്ടത്ര ബോധിച്ചില്ല. പിന്നെ എല്ലാ സിനിമയും ഒരാൾ ചെയ്യുന്ന എല്ലാ സിനിമയും ഗ്രേറ്റ് ആവണമെന്നൊന്നുമില്ല, നമുക്ക് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അതിൻ്റെ ഒരു ഭാഗമായിരിക്കും. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ഒരു സ്പേസിനെ അതുവരെ ചെയ്ത ആളുകളെല്ലാം ചെയ്തതിന് അപ്പുറത്തേക്ക് പോയിട്ട് ഡിഫൈൻ ചെയ്ത ഒരാളാണ് മിക്ലോസ് യാങ്ചോ. തർക്കോവ്സ്കി അത് തന്നെ ചെയ്തത്. ഇവരെല്ലാം തന്നെ ഒരു ഓരോ സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വലിയ വലിയ മാറ്റങ്ങൾ മറ്റെല്ലാ രംഗങ്ങളിലും പിന്നെ നൂറ്റാണ്ടുകളെടുത്ത് നടന്നപ്പോൾ മറ്റ് കലകളിലൊക്കെ നടന്നപ്പോൾ ഇവിടെ പ്രതി ദിനമല്ല പ്രതി ചിത്രമായി മാറ്റം അങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ ഒരു രംഗമാണ് സിനിമയുടെ. അപ്പോൾ നമ്മളൊക്കെ പഠനം ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഈ സംസ്കാരമൊക്കെ നമ്മൾ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞു. അങ്ങനെ നേരത്തെ ആരോ പറഞ്ഞിട്ട് ഈ പെട്ടെന്നൊരു ദിവസം സിനിമയിലോട്ട് എടുത്ത് ചാടിയതല്ല, പോയി പഠിച്ചിട്ടും അത് പ്രയോഗിക്കാനൊക്കെ അത് ഒത്തിരി കാലം പിന്നെ സിനിമ എടുക്കുന്നതിനെ പറ്റി സ്വപ്നം കണ്ട് സിനിമയായിട്ട് മറ്റു പ്രവർത്തനങ്ങൾ നടത്തി അങ്ങനെ ഒരു ലോങ് പീരിയഡാണ്, ഒരു ദീർഘമായ കാലത്തെ തയ്യാറെടുപ്പുകളെന്ന് വേണമെങ്കിൽ പറയാം. തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് സിനിമ ചെയ്യുന്നത്. അപ്പം സ്വയംവരത്തിനെ ഞാൻ കാണുന്നത് ഓരോ ചോയ്സസ് ആയിട്ടാണ്. എൻ്റെ മുമ്പിൽ എനിക്ക് അന്നുണ്ടായിരുന്ന ഓരോ ചോയ്സസ് ആണ്.
കഥാപാത്രങ്ങളെ സംബന്ധിച്ചും അതുതന്നെയാണ്. സ്വയം സ്വയം അവർ തീരുമാനിക്കേണ്ട, സ്വയം ഭരിക്കേണ്ട ഒരു ഭാവിയെ പറ്റിയാണ് അത് പറയുന്നത്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞ ഒരിടത്താണ് ഇതെല്ലാം നടക്കുന്നത്, തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്താണ് അതിൻ്റെ ഈ ഇടം. തിരുവനന്തപുരത്തെ മുടുക്കുകൾ, തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശത്തെ പിന്നെ സ്റ്റാച്യു ജംഗ്ഷനിലെ ജാഥ പോകുന്നത്, പുത്തേരിക്കണ്ടം മൈതാനത്തിൽ വലിയ രാഷ്ട്രീയ പ്രസംഗം, അൾട്രാ നേതാക്കന്മാരാണ് അതവിടെ പ്രസംഗിക്കുന്നത്, അത് അവർ പോലും അറിഞ്ഞിട്ടില്ല ഞാനത് ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഒരു 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 പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ആ ഒരു അതിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ടുള്ള, നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ വളരെ വ്യത്യാസമായ സ്പേസാണ് ഈ ഈ പടത്തിൽ വരുമ്പോൾ, അനന്തരത്തിൽ വരുമ്പോഴത്തേക്ക് അനന്തരം അന്തരവൽക്കരിച്ച ഒരു സ്പേസാണ് ഇത്. ഇതെല്ലാത്തിലും വരും ഈ ബാഹ്യമായിട്ടുള്ളൊരു സ്പേസ്. സിനിമയുടെ ഒരു പ്രത്യേകത അതാണ്. സിനിമ വളരെ ബാഹ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് നമ്മൾ ആന്തരികത്തിലേക്കാണ് ഇത് പ്രവേശിക്കുന്നത്, ആസ്വാദനെ പ്രവേശിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതാണ്. നേരെ ഉള്ളിലേക്ക് പോവുകയല്ല, ഒരാളുടെ സംസാരത്തിലൂടെയല്ല, പക്ഷെ നമ്മൾ കാണുന്ന കാഴ്ചകളിലൂടെ, ശബ്ദങ്ങളിലൂടെ, നമ്മൾ കടന്നു പോകുന്ന ഈ സംഭവങ്ങളിലൂടെ ഒക്കെ കാഴ്ചക്കാരനും ചേർന്നിട്ടൊരു ഒരു ഒരു ജേണിയാണ് അത്. അൾട്ടിമേറ്റ്ലി ഇൻറ്റേണൽ ജേണിയാണ് ശരിക്കും പറഞ്ഞാൽ, ഒരു ഇൻറ്റേണൽ ജേണിയാണ് അത്. ഒരു ഒരു രീതിയിൽ സ്വയംവരത്തിലുണ്ട്. സ്വയംവരത്തിൽ എല്ലാത്തിൻ്റെയും ബീനിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്, പലതിൻ്റെയും ബിഗിനിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതിൽ ഇയാൾ, അതിലെ നായകൻ നിവൃത്തികേട് കൊണ്ടാണ് വേറൊരാളിനെ പിരിച്ചുവിട്ട സ്ഥാനത്ത് പോയി ഇരിക്കുന്നത്. അയാൾക്കത് ഇഷ്ടമുണ്ടായിട്ടല്ല, നിവൃത്തികേട് കൊണ്ടാണ്, ഗതിയില്ലാത്തത് കൊണ്ടാണ്. അതിൻ്റെ ഒരു അയാളുടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, അയാളുടെ ഒരു മനസാക്ഷി കുത്തുണ്ട്, അതിനെപ്പറ്റിയാണത്. അത് ശരിക്കും ആദരവൽക്കരിച്ച ഒരു ഒരു ധർമ്മസങ്കടമാണ്, അതിനെപ്പറ്റിയത് പറയുന്നത്. എന്നിട്ട് അയാൾക്ക് ആ ഒരു ഒരു ധർമ്മസങ്കടത്തിന് അയാൾ അവസാനം എന്താ പറയുക, ഇംഗ്ലീഷ് പറഞ്ഞ സക്കംബ് ചെയ്യുന്നതാണ് അത്. അതിലെ അത് അയാളുടെ അവസാനമായിട്ട് മാറുന്നതാണ്. അയാളുടെ ഒരു ഒരു മനസാക്ഷി പോലെ ഈ പിരിച്ചുവിട്ട ആൾ ഇയാളെ പുറകെ നടക്കുന്നുണ്ട്. ആദ്യമൊക്കെ സാർ സാർ എന്നൊക്കെ വിളിച്ച്, ബഹുമാനത്തോടെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളുടെ കൂട്ട് ഒരു സംവാദത്തിന് വരുന്നതുപോലെ വന്നിട്ട് പിന്നെ അയാളൊരു ഒരു ഒരു റൗഡിയുടെ സ്റ്റൈലിലാവുന്നതാണ്. നിലോട് പോലെ നിൽക്കുക എന്ന് പറഞ്ഞ് ഈ സ്റ്റൈലിലാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിൽ അത് തന്നെയാണ് ചെയ്യുന്നത്, ഒരു ഉള്ളിലേക്കാണ് പോകുന്നത്. ഈ ധർമ്മസങ്കടത്തെ പറ്റിയാണ് സിനിമ അവസാനിക്കുന്നത്. ഏതാണ്ട് അങ്ങനെയാണ്, അപ്പോഴത്തെ രൂക്ഷമായിട്ടുള്ള ഒരു ഒരു തൊഴിലില്ലായ്മയുടെ ഒരു അതിരൂക്ഷമായ ഒരു അവസരത്തിലാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടവാദമാണ്, അതിൻ്റെ ഇടവാദമാണ്, ആ കാലവാദമാണ്. ഈ ഇക്കാര്യം ചോദിക്കുമ്പോൾ തന്നെ ഇപ്പോൾ സാർ പറഞ്ഞല്ലോ, ഈ അനന്തരത്തിൻ്റെ അംശങ്ങൾ സ്വയംവരത്തിലേ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്, ഈ അനന്തരത്തെ അന്ന് മലയാളി കണ്ട ഒരു രീതിയുണ്ട്. എനിക്ക് പറഞ്ഞു കേട്ടൊരു കഥയാണ്, അതിനടുത്ത അനന്തരം റിലീസ് ചെയ്ത് തിയേറ്ററിൽ പോയി കണ്ട ഒരാൾ ഒരു വാരിയയ്ക്ക് ഒരു കത്തെഴുതി, ഈ ഒരുവാതിൽ കോട്ട ബസ് കാര്യവട്ടത്തിൽ നിന്ന് എങ്ങോട്ട് പോകും, വഴി ശരിയല്ല എന്നൊരു കത്ത് അക്കാലത്ത് ഒരു പ്രമുഖ വാരിയയ്ക്ക് വന്നിട്ടുണ്ടാവും. അതായത് അതുവരെ പ്രേക്ഷകൻ അല്ലെങ്കിൽ പ്രേക്ഷക വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഒരു ചിത്രമായിരുന്നില്ല. ആ ചിത്രത്തിലൊരു ഇതുണ്ട്. ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ ലോക സിനിമ നിരന്തരം മാറിമറിയുന്നുണ്ടായിരുന്നെങ്കിലും നമ്മുടെ സിനിമയിൽ മാറിമറിച്ചിലുകൾക്ക് കുറച്ച് ഇടവേളകളുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ സ്വയംവരത്തിന് മുമ്പ് അല്ല സോറി അനന്തരത്തിന് മുമ്പുള്ള സിനിമകളിൽ അങ്ങ് ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഇടം ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ചും അദ്ദേഹം ഏറ്റവും എന്താ പറയുക, ഏറ്റവും ജീവിച്ച സാർ ജീവിച്ച അല്ലെങ്കിൽ ഏറ്റവും പരിചിതമായൊരു ഒരു അതായത് വീടിനുള്ളിൽ ഉൾഭാഗം, വീടിനുൾഭാഗം ചിത്രീകരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് ചേംബർ ഡ്രാമയിലേക്കൊക്കെ മാറിപ്പോകാവുന്നൊരു ഒരു അവസ്ഥയുണ്ട്. വളരെ പെട്ടെന്ന് അത്തരം ഒരു 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 കഥ ചേംബർ ഡ്രാമ സ്വഭാവത്തിലേക്ക് പോകും.
അത് അതിൽ നിന്നും മാറ്റുന്ന ചില ഘടകങ്ങളുണ്ട് ആ സിനിമയിൽ വളരെ വ്യക്തമായി നമുക്ക് പിന്നീട് വീണ്ടും വീണ്ടും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ചില ചലനങ്ങളും ചില രീതികളും ഉണ്ട്. അതേ വേണമെങ്കിൽ അത് ഏറ്റവും നന്നായി എലിപ്പത്തായത്തിൽ വളരെ കൃത്യമായി ഉപയോഗിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഈ സിനിമ കൺസീവ് ചെയ്യുമ്പോൾ സ്പേസിനെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയിരുന്നത്? അല്ലേ, ഓരോ തവണയും ഞാനൊരു സിനിമ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ നിർബന്ധമുണ്ട്. ഒന്ന്, ഞാൻ എന്നെ തന്നെ അനുകരിക്കരുത്. രണ്ട്, എൻ്റെ മുമ്പിൽ ഒരു ചലഞ്ചായിട്ട് തന്നെ നിൽക്കണം. അത് ചെയ്യുന്ന സംഗതി പുതിയതായിട്ട് എന്തെങ്കിലും ഒരു അന്വേഷണത്തിൻ്റെ സ്വഭാവം അതിനുണ്ടാകണമെന്ന് എനിക്ക് വളരെ നിർബന്ധമാണ്. അത് എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരു പേഴ്സണൽ സെർച്ച് ആൻഡ് ഡിസ്കവറിയാണ് അത് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നേരത്തെ തീരുമാനിച്ചിട്ടുള്ള ഒരു പാറ്റേൺ അല്ല, അതല്ല ഫോളോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അതനുസരിച്ചല്ല സിനിമ പോകുന്നത്. സിനിമയുടെ ഉള്ളിൽ നിന്നാണ് ഞാൻ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിൽ നിന്നാണ് അതിൻ്റെ സ്പേസും ഇടങ്ങളും ഉണ്ടാകുന്നത്. അതിനുമ്പില്ല, അതിന് മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു തീരുമാനമല്ല അത്. ഇപ്പോൾ എലിപ്പത്തായം എന്ന് പറഞ്ഞുള്ള ഒരു സിനിമ, അതും അത് ഒരു ചെറിയൊരു ഒരു ചിന്തയിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നാം സ്വാഭാവികമായിട്ട് പ്രതികരിക്കേണ്ട കാര്യങ്ങളോട് പ്രതികരിക്കാതെ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിലിങ്ങനെ വളരെ കാലമായിട്ടിങ്ങനെ കിടന്നു. അത് ഞാൻ ചോദിച്ച് കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണെന്ന്. വളരെ കാരണം വളരെ ലളിതമാണ്. അത് പ്രതികരിച്ചാൽ നമുക്ക് വ്യക്തിപരമായി ചില അസൗകര്യങ്ങൾ അതുണ്ടാക്കും. അതുകൊണ്ട് നല്ലത് ഈ സംഗതികൾ അവിടെ ഉള്ളതായിട്ട് നമ്മൾ പരിഗണിക്കാതെ ഇരിക്കുക, അതിനോട് പ്രതികരിക്കാതിരിക്കുക, അതാണ് വഴി എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. വളരെ നമ്മൾ തന്നെ അറിയാതെ നമ്മൾ ചെയ്യുന്ന ഒരു ക്രിയയാണിത്. അങ്ങനെ എടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണത്. അപ്പോൾ അതിൻ്റെ പറ്റിയ ഇടം തേടുന്നു. ഇടവും കഥാപാത്രങ്ങളും ഒക്കെ ഞാൻ തേടുമ്പോൾ എൻ്റെ തന്നെ അനുഭവ പരിധിയിലുള്ള ഈ പിന്നെ എന്താ പറയുന്നത്, ചിലരൊക്കെ പറഞ്ഞത് പിന്നെ ഫ്യൂഡലിസത്തെ പറ്റിയുള്ള സിനിമയാണ്. ഫ്യൂഡലിസത്തെ പറ്റിയുള്ള സിനിമ അല്ലത്. ഫ്യൂഡലിസത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിക്കുന്നത് പോലും. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകളെ പറ്റിയാണ് ഈ സിനിമ, കണ്ടിട്ടുള്ള അറിയുന്ന നേരിട്ടറിയുന്ന കഥാപാത്രങ്ങളെ പറ്റിയാണ്. അപ്പോൾ അവർ പിന്നെ നമുക്കറിയാവുന്ന കഥാപാത്രങ്ങൾ അതുപോലെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിരിക്കുകയും അല്ല, അതുമല്ല. അപ്പോൾ അത് ഇതിന് പറ്റിയ ഒരു 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 കാലത്തിലുള്ള ഇടം എന്ന് പറയുന്നത് ഒരു 40s, 50s, 60s വരുന്ന ഒരു കാലഘട്ടമാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കാലം നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് ഫ്യൂഡലിസത്തിൻ്റെ കാലം കഴിഞ്ഞു, കൂട്ടുകുടുംബങ്ങളുടെ കാലം കഴിഞ്ഞു. ഈ പ്രത്യേകിച്ച് നായർ പ്രമാണികളുടെ പിന്നെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന അവരുടെ കാലം, പിന്നെ ഈ കുടുംബങ്ങളൊക്കെ ഭാഗം വെച്ച് പോയപ്പോഴത്തേക്ക് അവർ മോശപ്പെട്ടൊരു കാലത്തിലേക്ക് എല്ലായിടത്തും കേരളത്തിൽ മൊത്തത്തിൽ ആ പീരീഡിൽ വരുന്നത്. ഒരു അരക്ഷിതാവസ്ഥയുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇവരാരും നേരിട്ട് എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചവരല്ല. ഇവരുടെ ഇടങ്ങളിൽ, ഇവരുടെ ഭൂയിടങ്ങളിൽ മറ്റുള്ളവർ ജോലി ചെയ്ത് അതിൻ്റെ ഫലം അനുഭവിച്ചവരവർ. അങ്ങനെയാണ് അവർ ഫ്യൂഡൽ സിസ്റ്റം നിന്നിരുന്നത്. ആ സിസ്റ്റം അങ്ങ് നിൽക്കാൻ ഒക്കത്തില്ല, അത് കഴിഞ്ഞുപോയി. പക്ഷെ അതേസമയം അതിൻ്റെ ചീത്തയായിട്ടുള്ള പ്രവണതകൾ മുഴുവനും ബാക്കി നിൽക്കുന്നു. പക്ഷെ ഇതിന് ഫ്യൂഡലിസത്തെ നിലനിർത്തുന്ന സംഗതികളൊക്കെ പോയി. നിലം, പെരിയടം, പാട്ടം, കൃഷി, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളെല്ലാം അങ്ങ് പോയി. പോയി കഴിഞ്ഞിട്ട് അവർക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെറിയ അത്യാവശ്യത്തിന് ജീവിച്ചു പോകാനുള്ള ഒരു വസ്തുവകകളൊക്കെ അവരുടെ കയ്യിലുള്ളൂ, ഈ ഗൃഹനാഥൻ്റെ കയ്യിലുള്ളൂ. അയാൾ ആ കാരണം കൊണ്ട് തന്നെ പലതിനോടും പ്രതികരിക്കാതിരിക്കുന്നു, പലതിനോടും അയാൾ കണ്ടതായിട്ട് നടിക്കാതിരിക്കുന്നു. കാരണം അയാൾക്ക് പ്രശ്നമുണ്ടാവും അവിടെ. ഇപ്പോൾ പാർട്ടീഷനെ പറ്റിയാണ് ആ പടത്തിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത്. ഭാഗം വയ്ക്കലിനെ പറ്റിയും അവരുടെ ഷെയർ കൊടുക്കുന്നതിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇയാൾക്കിപ്പോൾ കഴിയുന്ന പോലെ കഴിയാൻ പറ്റുകയില്ല. ഒരു സഹോദരിയെ വിവാഹപ്രായം കഴിഞ്ഞ ഒരു സഹോദരിയുണ്ട്, അവരെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ പറ്റുന്നില്ല.
പക്ഷേ അതിനായുള്ള ശ്രമമൊന്നും നടത്തുന്നില്ല. കാരണം അത് അയക്കറിയാം, കല്യാണം കഴിച്ച് അയപ്പിക്കണമെങ്കിൽ എല്ലാം സ്വത്തും എല്ലാം കൊടുക്കണം, ഭാഗം വയ്പ്പിക്കണം. വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന മൂത്ത സഹോദരി വന്ന് കൂടെ കൂടെ പറയുന്നുണ്ട് അവർക്ക് കൃഷി നിന്ന് അവരുടെ ഷെയർ കിട്ടണമെന്ന്. ഇതൊക്കെയാണ് കംപ്ലീറ്റ്ലി അയാൾ അങ്ങ് ഒഴിവാക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇത് കൊണ്ടുവന്ന് ഞാൻ ഈ ഇടം കണ്ടെത്തി. ആ കഥാപാത്രങ്ങളെ അവരുടെ പെരുമാറ്റത്തെയെല്ലാം അങ്ങനെയാണ് നിയതപ്പെടുത്തിയിരിക്കുന്നത്, അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ അയാൾക്ക് മാറിയ കാലത്ത് എന്താണ് സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ളൊരു പരിസ്ഥിതിയിൽ എന്താണ് സംഭവിക്കുന്നത്, അതിനെപ്പറ്റിയാണത്. ആ വീട്ടിൽ ആ വീടെന്ന് പറയുന്നത് ഒരു എലിപ്പത്തായം പോലെ ഒരു ട്രാപ്ഡാണ്. അവിടെ അവിടുത്തെ എലികളും അവിടുത്തെ കൂടെ കൂടെ പിടിച്ചുകൊണ്ട് ഒന്ന് മുക്കി കൊല്ലുന്ന എലികളും അവിടെ കഴിയുന്നവരും തമ്മിലൊരു സമവാക്യമുണ്ട്. അപ്പോൾ രണ്ടും മൂന്ന് പ്രാവശ്യം ഈ എലികളെ കൊണ്ടുപോകുന്നുണ്ട്, മനുഷ്യരെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയാണ് അത് അവസാനിക്കുന്നത്. മാറ്റങ്ങൾക്ക് അതേസമയം മാറ്റങ്ങൾക്ക് തീരെ വിധേയനായിട്ട് മാറി നിന്നാലും രക്ഷയില്ല, മാറ്റങ്ങൾ നിങ്ങളെ പിടിച്ചൊലച്ച് മാറ്റും. ഇതാണ് അതിൻ്റെ അത് പറയുന്നത്. ഈ രണ്ട് പത്തായങ്ങളും തന്നെ ഈ അവസ്ഥയെ എലിപ്പത്തായത്തിലാക്കുമ്പോൾ തന്നെ ആ ഇടം വളരെ വളരെ വ്യക്തമാവുകയാണ്. അതെ, അപ്പോൾ ഒരുപക്ഷെ ആ സന്റെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഈ ഇടം എന്ന് പറയുന്ന സംഗതി വളരെ പ്രധാനമായി വരുന്ന ഏറ്റവും ഇതായിട്ടുള്ള സിനിമയാണ്. ഇവിടെ ഇടം എന്ന് പറയുന്നത് ഒരു ഒരു പരിസ്ഥിതിയാണ്. അതെ, ഒരു എൻവയോൺമെൻ്റാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഈ ഈ സിനിമകളിൽ നിന്ന് അടുത്ത സിനിമകളിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ മതിലുകളോ അല്ലെങ്കിൽ വിധേയനിലേക്ക് പോകുമ്പോൾ ഈ ഘടന മാറുകയാണ്. അതൊരു പക്ഷേ സാറ് മറ്റൊരാളുടെ കഥ തന്തു സ്വീകരിക്കുന്നു, അതിനെ സിനിമയാക്കി മാറ്റുന്നു. അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മതിലുകളിലും വിധേയനിലും ഒരു വിധേയനിൽ ഭൂപ്രദേശം തന്നെ മാറുന്നുണ്ട്. മതിലുകൾ അഗെയിൻ അത് കേരളത്തിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനൊരു മാറ്റം, അപ്പോൾ അത് ആ മാറ്റം അതെ എങ്ങനെയാണ് കാണുന്നത്? അതുവരെ ചെയ്ത സിനിമകളിൽ നിന്ന് ഒരു ഒരു മാറ്റമായിരുന്നു അനന്തരം. അതിൽ നിന്ന് അടുത്ത പുതിയ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് മതിലുകളിലും വിധേയനിലും. അടിസ്ഥാനപരമായിട്ട് ഈ വിധേയൻ പറയുന്നത്, വിധേയനകത്ത് ഒരു സെറ്റിലറുടെ കഥയാണ് പറയുന്നത്. അയാൾ അതുകൊണ്ട് ആ സ്പേസുമായിട്ട് അയാൾ ബിലോങ് ചെയ്യുന്നില്ല, അത് അയാളുടെ സ്പേസ് അല്ല. ഈസ് എൻ എൻക്രോച്ചർ, വേറെ നിവൃത്തികേട് കൊണ്ടാണ് അവർ ഒരു ജീവിതം തേടി വരുന്ന മധ്യതിരാവംകൂറിൽ നിന്ന്. ആ സമയത്ത് അങ്ങനെ ഒരു ഒരു ഒരുപാട് പേരിങ്ങനെ പിന്നെ ഭൂമി അന്വേഷിച്ച്, ചിലപ്പം സൗജന്യമായിട്ട് കിട്ടും, ചിലപ്പം കയ്യേറുന്നതായിരിക്കാം, ചിലപ്പം കുടിയേറുന്നതായിരിക്കാം, ഇങ്ങനെ പോയിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്. അങ്ങനെ ഒരു ഒരു ഏറ്റവും ചെറിയ ഒരു കുടുംബമാണ് അയാൾ ഭാര്യയും മാത്രമായിട്ട് പോകുന്നതാണ്. അപ്പോൾ ആ ഇടം അവരുടേതല്ല. അവിടെ ഈ വന്യതയൊക്കെ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആ ഇടത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അവിടെ ഈ ശരിക്കും പറഞ്ഞാൽ 60s കാലഘട്ടം. അപ്പോഴത്തേക്ക് അവിടുത്തെ ഈ റവന്യൂ വ്യവസ്ഥയൊക്കെ അങ്ങ് മാറിക്കഴിഞ്ഞിരുന്നു. അത് അത്രയും കാലം വരെ 60s ഈ പട്ടേലന്മാരായിരുന്നു ഒരു നാട്ടിലെ പ്രധാനപ്പെട്ട കുടുംബക്കാർ. അവരധികാരികളതായിരുന്നു, അധികാരി എന്നും പറയും, പേര് പറയും, അധികാരികളായിരുന്നു നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. ഇവർക്ക് ഈ ആളുകളുടെ നിന്ന് കരം പിരിച്ച് അടയ്ക്കാനുള്ള ജോലിയാണ് ഇവർക്കുള്ളത്. ഇത് പിരിക്കാനുള്ള അവകാശത്തോടുകൂടി തന്നെ ഒരുപാട് അത് പിരി കൊടുത്തില്ലെങ്കിൽ ശിക്ഷിക്കാനുള്ള അവകാശം സ്വയം വരിക. ഇങ്ങനെ ഇവരൊരു ആരും ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരമായിട്ട് അങ്ങ് മാറുകയാണ് ഇവരുടെ അധികാരം. ഇപ്പോൾ ഈ നമ്മുടെ സിനിമ ചെയ്യുന്ന സമയത്ത്, അതിൻ്റെ കഥ കാണിക്കുന്ന സമയത്ത് ഇയാൾ പട്ടേലരെ അല്ല, പക്ഷെ പട്ടേലരുടെ പഴയ കാലത്തെ ആ ട്രഡീഷൻ ഇയാൾ മറ്റു കാര്യങ്ങളെല്ലാം ഈ നമ്മൾ ഫ്യൂഡലിസത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇയാളൊരു പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരിക്കുന്നതായിരിക്കും ഈ അധികാരങ്ങളൊക്കെ ഉണ്ടെന്നാണ്. ഒരു അധികാരിയുടെ കൂടെ കൂട്ട് തന്നെ പട്ടേലരായിട്ട് തന്നെ അയാൾ നടക്കുന്നതാണ്. അയാൾ പറയുന്നതാണ് അവസാനത്തെ വാക്യം, അയാൾ ചെയ്യുന്നതാണ് അവസാനത്തെ ചെയ്തി, അതിനപ്പുറമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു ക്യാരക്ടറാണ്. മറ്റേ ആളാണെങ്കിൽ അവിടെ അയാൾക്കൊന്നുമില്ല, അയാൾക്ക് ഒരു ജീവിതം തേടി വന്ന ഒരാളാണ്. അതുകൊണ്ട് അയാൾക്ക് പ്രതിഷേധിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അരുതെന്ന് പറയാനുള്ള ധൈര്യമില്ല, അങ്ങനെ നൂന്ന് നിവർന്ന് നിൽക്കാനായിട്ടുള്ള ശക്തി അയാൾക്കില്ല. അതുകൊണ്ട് അയാൾ പിന്നെയും പിന്നെയും അയാൾ അങ്ങനെ മറ്റേ ആൾക്ക് അടിമയായിട്ട് മാറുകയാണ്. ഈ അധികാരത്തിൻ്റെ
മനഃശാസ്ത്രത്തെ പറ്റിയാണ് ശരിക്കും ആ സിനിമ എന്ന് പറയുന്നത്. ഒരു പക്ഷേ എഴുതിയപ്പോൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചതായിരിക്കില്ല കഥ, എൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണത്. ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും എന്ന് പറഞ്ഞിട്ടാണ് കഥ. അങ്ങനെ 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 ഒരു ജീവിതകഥയല്ല ഇത് പറയുന്നത്, സിനിമയിൽ പറയുന്നത് അതല്ല. സിനിമയിൽ പറയുന്നത് ഈ എന്തുകൊണ്ട് അധികാരം ദുഷ്ടമാകുന്നു അതിനെപ്പറ്റിയാണ്. എന്തുകൊണ്ടാണ് മറുഭാഗത്തു നിന്ന് അത് വളരെ താഴ്മയോടുകൂടി സ്വീകരിച്ച് കുറേശ്ശെയായിട്ട് സഹിച്ച് ഇനിയും കുറച്ച് കഴിഞ്ഞ് അത് ആസ്വദിച്ച് പോകുന്ന ഒരു അവസ്ഥ, ഈ അടിമത്വം ആസ്വദിക്കുന്ന ഒരവസ്ഥ വരുന്ന, ഇതിനെപ്പറ്റിയാണ് പറയുന്നത്. അത് രണ്ടിൻ്റെയും മനഃശാസ്ത്രമാണ്. എന്തിനാണ് എന്തുകൊണ്ട് സ്വതന്ത്രമായ ഒരു രാജ്യത്ത് നമ്മൾ കഴിയുന്നത്, ഇന്ത്യ പോലെ സ്വതന്ത്ര ഈ ഡെമോക്രസി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്, അവിടെ എന്തുകൊണ്ട് ഇത്തരം ഒരു രീതിയിലുള്ള ഒരു അധികാര പ്രമത്തനായിട്ട് ഒരുത്തൻ മാറുന്നു ഒരു നാട്ടിൻപുറത്ത്, അയാളുടെ വേറൊരു മാർഗവും ഇല്ലാതെ എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞ ഒരു 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 എല്ലാം നഷ്ടപ്പെട്ട ഒരുത്തിനെ പോലെ, ഒരു എന്താ പറയുക, ആത്മാഭിമാനം പോലും നഷ്ടപ്പെട്ട ഒരാൾ, അങ്ങനെ ഒരാളായിട്ട് എന്തിനാവും മാറുന്നു ഈ തൊമ്മി എന്ന് പറയുന്ന കഥാപാത്രം, അതിനെപ്പറ്റിയാണ് അത് ചോദിക്കുന്നത്. അപ്പോൾ അധികാരത്തിൻ്റെ മനഃശാസ്ത്രവുമാണ് അടിമത്തത്തിൻ്റെ മനഃശാസ്ത്രവുമാണ് അത് അന്വേഷിക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്. എനിക്ക് തോന്നുന്നു ഈ മനഃശാസ്ത്രം ഇപ്പോൾ വളരെ കാലികമായി വളരെ പ്രസക്തമായൊരു മനഃശാസ്ത്രമാണ് തോന്നുന്നത്. ഇപ്പോൾ ഡെമോക്രാറ്റിക് ഇന്ത്യയിൽ വളരെ വളരെ പ്രസക്തമായ ഒരു അവസ്ഥയാണ്. അതെ, ഒരു 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 ജനത ഒന്നടങ്കം കുറേ ദിവസങ്ങളായി തടങ്കലിലാവുന്ന അവസ്ഥയുണ്ട്. അതെ, ഒരു ഒരു മൗലികാവകാശവും അതെ ലഭിക്കാതെ വല്ല അങ്ങനെ തടങ്കലിലായി. നമ്മളുടെ ഭയമാണ് സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ ആദ്യം ഈ ഭാസ്കര പട്ടേലും ഇയാളും തമ്മിൽ കുതമ്പി തമ്മിൽ ആദ്യം കാണുന്ന രംഗം തന്നെ അതാണ്. അയാൾ കടത്തണ്ണയിൽ ഇരുന്ന് ഇങ്ങനെ പാടുന്നൊരിതൊക്കെ ആലോചിച്ചിരിക്കുന്ന ഒരാളാണ്. അയാളെ മറുവശത്തെ കള്ളുഷാപ്പിൻ്റെ വരാന്തയിൽ കസേരയിലിരിക്കുന്ന ഈ പട്ടേലർ എനിക്ക് വട ബട്ടി മകനെ എന്ന് ബട്ടി മകനെ എന്ന് പറയുന്നു. വട നായിൻ്റെ മോനെ എന്നാണ് മലയാളത്തിൽ പറഞ്ഞാൽ. അയാൾ ഇങ്ങനെ വന്നിരിക്കുന്നു, എന്തടാ കൈ? അപ്പോൾ അയാൾ എണീക്കുമ്പോൾ മുണ്ടിൻ്റെ അറ്റം കീറിപ്പോയി, ഈ ചന്തിക്ക് കീറിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഒളിച്ചു പിടിച്ചിരിക്കുന്നു. എന്താ കൈ പുറകിൽ പിടിച്ചിരിക്കുന്നത്, നിനക്ക് തൂറാൻ മുട്ടുന്നുണ്ടോ എന്നാ ചോദിക്കുന്നത്. ഈ ഈ തരത്തിലാണ്. എന്നിട്ട് ഇയാൾ അടുത്ത് വരുമ്പോൾ ഒറ്റ അടി അടിച്ചു, തൊഴിയാണ് കൊടുക്കുന്നത്, അടിയല്ല തൊഴിച്ച് മലന്ന് വീഴാണ് അയാൾ. എന്നിട്ട് അയാൾ ഓടറ എന്ന് പറയുന്നു. അയാൾ ഇങ്ങോട്ട് വിടുമ്പോൾ എങ്ങോട്ടാണ് അയാൾ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ പുറകെ വെടിവെക്കുന്നു. കംപ്ലീറ്റ്ലി ടെററൈസ് ചെയ്യാണ് അയാളെ. ഒരു ഒരു അയാളുടെ വ്യക്തിത്വം പൂർണ്ണമായിട്ട് അങ്ങ് അങ്ങ് നശിപ്പിക്കുകയാണ്. അവിടെ നിന്നാണ് തുടങ്ങുന്നത് ഈ സബ്ജുഗേഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ മതിലുകൾ എങ്ങനെയാണ് കാണിക്കുന്നത്? ഇതിനിടയിലുണ്ടായിരുന്ന ഒരു ചിത്രമാണ് മതിലുകൾ. അതെ, മതിലുകൾ മതിലുകൾ തൊട്ട് മുമ്പ് ചെയ്തതാണ്. അതെ, ഇതിന് വിധേയം തൊട്ട് മുമ്പ് ചെയ്തതാണ് മതിലുകൾ. ശരിക്കും പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള സിനിമയാണ്, ഒരു ഒരു പ്രണയത്തെ പറ്റിയുള്ള സിനിമയാണ്. ഇങ്ങനെ പല തരത്തിലാണ് അതിന് ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പം ആ പടത്തിൽ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചലഞ്ച് എന്ന് പറയുന്നത് ബഷീർ കഥാപാത്രമാവുന്നതാണ്. ബഷീർ ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് കഥ എഴുതിയിരിക്കുന്നത്. കാലത്തിൻ്റെ അങ്ങേത്തലക്കിൽ നിന്ന് വരുന്ന മധുരമായ ഒരു ഒരു ഓർമ്മയാണ്, ഒരു ഒരു കഥയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഥ. ബഷീർ ഒരു കഥ പറയുന്നതായിട്ടിരിക്കുക സിനിമ എടുത്ത മഹാമോശമായിരിക്കും. അപ്പോൾ ഈ എഴുത്തിനെ അതുപോലെ തന്നെ കോപ്പി അടിക്കുന്നതായി പോവും. അങ്ങനെയല്ല, എൻ്റെ ജോലി ബഷീറിനെ തന്നെ ഒരു കഥാപാത്രമാക്കുക എന്നുള്ളതാണ്. ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വിഷമം പിടിച്ചതുമായിട്ടുള്ള ഭാഗം അതായിരുന്നു. പിന്നെ സിനിമയിൽ ബഷീർ വളരെ വളരെ കാര്യമായിട്ട് വിസ്തരിച്ചിരുന്ന കുറേ രംഗങ്ങളുണ്ട്, ഇങ്ങനെ മരുഭൂമിയിൽ പോകുന്നതും ഒക്കെ ആയിട്ട് കഥയിലുണ്ട്. അതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല പടത്തിനകത്ത്. പക്ഷെ അതേസമയം ഒരു അദ്ദേഹത്തിൽ എഴുതിയ ഒരു വാചകത്തിനെ ഒരു വലിയ സീക്വൻസ് ആക്കിയിട്ടുണ്ട് ഞാൻ മരണത്തിന് കൂട്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. ആ ഒരു വാചകം ഒരു ഒരു വലിയൊരു സീക്വൻസ് ആയിട്ട് ആ പടത്തിൽ മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബഷീറിന് തന്നെ ക്രിസോഫിറിനിയ വരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു കൂടെ കൂടെ. അത് ഞാൻ വളരെ
എന്താ പറയുന്നത് വളരെ അങ്ങനെ വളരെ ത്രസ്റ്റോടുകൂടി അല്ലാതെ നൈസായിട്ട് പടത്തിനകത്ത് കൊണ്ടത്. അദ്ദേഹം ഒരു ദിവസം രാത്രി തന്നെ മലർന്നിങ്ങി കിടക്കുമ്പോൾ വെളിയിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കുന്നു. അത് അതിനകത്ത് ഒരു ലക്ഷണമാണ്, ശിസഫ്രണിയുടെ ഒരു ലക്ഷണമാണ്. കേട്ടിട്ട് അതാണെന്ന് നമുക്ക് തോന്നാം. പക്ഷെ അദ്ദേഹം എണീച്ച് കഴിയുമ്പോഴത്തേക്ക്, രാവിലെ എണീച്ച് കഴിയുമ്പോഴത്തേക്ക് മതിലിൻ്റെ അപ്പുറത്തുനിന്ന് പല ഈ ബന്ധുക്കൾ കൊണ്ടുവന്ന് എറിഞ്ഞ ബിസ്ക്കറ്റും പിന്നെ ഇങ്ങനെയുള്ള പ്രൊവിഷൻസൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ ടിന്നെറിഞ്ഞതാണ് മതിലിൻ്റെ ഉള്ളിലേക്ക്. അതുപോലെയുള്ള രംഗമാണ് അദ്ദേഹം ഈ ഈ ജയിൽ മേറ്റ്സൊക്കെ കിടന്നുറങ്ങുന്ന ഒരു ഉച്ചസമയം, ഉച്ചസമയം അതിൻ്റെ മുമ്പിൽ കൂടെ ഈ ഇതിൻ്റെ മുറികളുടെ വാതിൽ ഒരു മുമ്പിലുള്ള വരാന്തയിൽ അദ്ദേഹം ഒന്ന് ഉലാത്തുന്ന ഒരു ഒരു രംഗമുണ്ട്. അതിങ്ങനെ പതുക്കെ ഒരു തമാശ പോലെ വന്ന് തുടങ്ങിയിട്ട് ശരിക്കും ഈ പറഞ്ഞ സ്കിസോഫ്രീനിയ സൂചിപ്പിക്കുന്ന പോലുള്ള ഒരു ഒരു മ്യൂസിക് കൊണ്ടത് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് ഒരു ഒരേ പിന്നെ വാക്ക് തന്നെ ഇത് തന്നെ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. അത് ടക്കെന്ന് നിൽക്കുന്നതായിട്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ള കുറേ രംഗങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിലുള്ള ആ ഭാഗം സൂചിപ്പിച്ചിരിക്കുന്നത്. ഞാൻ അത് ഉപയോഗിക്കാനുള്ള ഒരു കാരണം ഒരുപക്ഷെ മതിലിൻ്റെ അപ്പുറത്തെ കഥാപാത്രം നമ്മൾ കാണുന്നില്ല. പക്ഷെ ബഷീർ പറയുന്നത് ശരിക്കും അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. ശരിക്കും അവളുടെ പേര് നാരായണി എന്നല്ല, വേറൊരു പേരായിരുന്നു. അവളുടെ കുറ്റം ഭർത്താവിനെ ചെറുവത്തടി കൊണ്ട് അടിച്ചു കൊന്നതാണ്. പക്ഷെ ഇതൊന്നും ഇതിനകത്ത് വരുന്നില്ല. അത് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് അത് പറഞ്ഞാൽ അതിനകത്ത് റൊമാൻസ് പോവും, അതുകൊണ്ട് ആ ഭാഗം പറയുന്നില്ല. അപ്പം പിന്നെ തടവിൻ്റെ കാലഘട്ടം കാലം മാത്രമേ പറയുന്നുള്ളൂ. അപ്പം രണ്ടര വർഷമാണല്ലേ എന്ന്. അപ്പം ആ തടവിൻ്റെ എത്ര വർഷം, 14 വർഷം എത്ര വേണം? അത് ഈ സാധാരണ ഒരു കൊല കുറ്റത്തിനൊക്കെ വരാവുന്ന ഒരു ജീവപര്യന്തം, ജീവപര്യന്തം തടവി കഴിയുന്ന കുട്ടി അതാണ് പ്രതിയാണ്. അപ്പോൾ അത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പക്ഷേ മറുവശത്തു നിന്ന് കേട്ട ശബ്ദം ബഷീറിൻ്റെ സൃഷ്ടിയാകാം. അദ്ദേഹം മറ്റുള്ള കൂട്ടുകാരെല്ലാം ഓരോ രീതിയിൽ പിന്നെ ഓർഡർ വന്നിട്ട് റിലീസായി പുറത്തു പോയി, എന്നിട്ട് അദ്ദേഹം തനിച്ചാവുന്നു. തനിച്ചാവുന്ന സമയത്ത് ഒരു കമ്പനിക്ക് വേണ്ടി ഒരു സൃഷ്ടി ഉണ്ടാക്കിയതാണ് എന്നുള്ള തരത്തിലും ഉണ്ടെന്നും ഇല്ലെന്നും ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള കുറേ പിന്നെ എന്താ പറയുക ഡിപ്പാർച്ചേഴ്സുണ്ട്. അത് നമ്മൾ വെറുതെ ചെയ്തതല്ല. അത് ചേർത്ത് വയ്ക്കുമ്പോഴീ ഈ കഥാപാത്രത്തെ പറ്റി, ഈ മതിലിലെ ജീവിതത്തെ പറ്റി, പിന്നെ ഈ പറഞ്ഞുകൊണ്ടിട്ട് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന എന്താണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അദ്ദേഹത്തിന് റിലീസ് വരുമ്പോൾ പറയുന്നതില്ലയോ, ആർക്ക് വേണം സ്വാതന്ത്ര്യം, എന്തിന്, എന്താ ചോദിക്കുന്നത്, എന്താണ് കാരണം? ബിക്കോസ് ഇപ്പം നമുക്ക് അവിടെ ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തത്തിൽ കൂടെ അദ്ദേഹം കടന്നു പോകുന്നത്. അപ്പോൾ പുറത്തയക്കുന്നതാണ് അസ്വാതന്ത്ര്യം. അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ ഈ ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അക്കോസ്റ്റിക്സ് എന്ന് പറയുന്നത് ആർക്കിടെക്ചറിന് വളരെ വളരെ ഇൻ്റഗ്രൽ ആയിട്ടുള്ളൊരു സംഗതിയാണ്. സിനിമയിലാണെങ്കിൽ ശബ്ദപദം അല്ലെങ്കിൽ ശബ്ദരൂപകൽപ്പന എന്ന് പറയുന്നത് സിനിമയുടെ ജീവനാണ്. ഒരു പക്ഷേ ശബ്ദ സിനിമ വന്നതിന് ശേഷം സിനിമയുടെ ഡയമെൻഷൻസ് മാറുന്നതനുസരിച്ച് ശബ്ദരൂപകൽപ്പന എന്ന് പറയുന്നത് വളരെ വളരെ നിർണായകമായൊരു ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ ഒരു പക്ഷേ മലയാളത്തിലെ 80s ശബ്ദത്തെ ഇത്രയധികം ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് ഉപയോഗിക്കുകയും അന്നത്തെ ഉപകരണങ്ങളുടെയും സാങ്കേതികവിദ്യയുടെയും ഏറ്റവും സൂക്ഷ്മമായ ഉപയോഗത്തിലൂടെ ചെയ്ത ഒരാളാണ്. അപ്പോൾ ഈ ശബ്ദപദം എന്ന് പറയുന്നത് അതിൽ ശബ്ദത്തിൻ്റെ ഒരു ഇടം എന്ന് പറയുന്നത് സിനിമയിൽ സിനിമയെ നിർണ്ണയിക്കുന്നതിൽ വളരെ നിർണായകമാണെന്ന് തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയിലേക്ക് എങ്ങനെയാണ് പോയത്? നമ്മൾ സാധാരണഗതിയിൽ ഇതുവരെ സ്വയംവരമൊക്കെ ചെയ്യുന്നതിന് മുമ്പൊക്കെ ഇപ്പോഴും കൊമേഴ്ഷ്യൽ സിനിമയിൽ വേറെ ശബ്ദങ്ങളൊന്നുമില്ല. ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണം അത് കഴിഞ്ഞാൽ ആദ്യത്തെ ഫ്രെയിം മുതൽ അവസാനത്തെ ഫ്രെയിം വരെ പശ്ചാത്തലത്തിൽ പിന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുകയാണ്.
അപ്പോൾ അതിന് കൂടെ അതിൻ്റെ മുകളിൽ ഒരു ശബ്ദവും കേൾക്കാൻ പോകുന്നില്ല. കാറ്റടിച്ച് അതിൻ്റെ ശബ്ദമില്ല, ഒരു 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 കിളി കരയുന്നതില്ല. ഇത്രയും കാക്കകളുള്ള നമ്മുടെ നാട്ടിലൊരു കാക്കയുടെ ശബ്ദം നമ്മൾ കേൾക്കുന്നില്ല, കാക്കയെ കാണുന്ന പോലുമില്ല. അങ്ങനെ ഈ പ്രകൃതിയുമായിട്ട് നമ്മൾ ജീവിക്കുന്നത് ഇത്രയും ശബ്ദങ്ങളും ഒരുപാട് ദൃശ്യങ്ങളുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. മരങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ എല്ലാവരും ചേർന്നിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സാന്നിധ്യം ശബ്ദം കൊണ്ട് കൊണ്ടുവരാം, അതിനെ തന്നെ കാട്ടിയിട്ട് കാണിക്കാം, അങ്ങനെ സാധിക്കാം, പല രീതിയിൽ സാധിക്കും. പക്ഷേ ഈ സ്വയംവരം മുതല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശബ്ദങ്ങളെ ഉപയോഗിച്ച് തുടങ്ങിയത് നമ്മുടെ സിനിമയിൽ. ഈ ബാക്ക്ഗ്രൗണ്ട് പിന്നെ ശബ്ദങ്ങൾ, ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ സംഗീതം കൂടാതെ ഉള്ള ശബ്ദങ്ങളുണ്ട് എന്ന്. അല്ലെങ്കിൽ ഒരു ചില അപൂർവമായിട്ട് ചിലപ്പോൾ കാറ് തുറന്നിട്ട് അടയ്ക്കുന്ന ശബ്ദമോ ഇങ്ങനെയൊക്കെയുള്ള ശബ്ദമേ നമ്മൾ കേൾക്കുകയുള്ളൂ മറ്റുള്ള സിനിമകളിൽ. ഇപ്പോഴും അതേ ഉള്ളൂ കൊമേഴ്ഷ്യൽ സിനിമയിൽ, അല്ലാതെ വേറെ ശബ്ദമൊന്നുമില്ല. പക്ഷേ ഈ കൊടിയേറ്റം എന്ന് പറയുന്ന സിനിമയിൽ പശ്ചാത്തല സംഗീതമേ ഇല്ല, ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഈ നമ്മൾ ശരിക്ക് നമുക്ക് കേട്ട് ശീലമുണ്ടെങ്കിൽ അറിയാം, ഓരോ കിളികളും ഒരേ കിളികൾ ശബ്ദിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. കിളിക്ക് ഓരോ സമയത്തും ഇത് ശബ്ദിക്കുന്നതിന് വ്യത്യാസമുണ്ട്. രാവിലെ ഏറ്റവും രാവിലെ കിളികൾ ചലിക്കുന്നത് വേറൊരു രീതിയിലാണ്, സന്ധ്യയാകുമ്പോൾ ചലിക്കുന്നതിൻ്റെ ഒരു രീതിയിലാണ്. ഇത് നമുക്ക് ശ്രദ്ധിച്ചത് നടന്നാലേ കേട്ടാലേ അത് അതിൻ്റെ പുറകെ നടന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ വരുള്ളൂ. ഇത് ഞാൻ നിരന്തരമായിട്ട് ആ പടത്തിനകത്ത് സമയം പിന്നെ നിർണയിക്കാനായിട്ട് കാലം കഴിഞ്ഞു പോയതിൻ്റെ ഇത് ഉപയോഗിക്കാനായിട്ട് ഇങ്ങനെ പല കാര്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഈ ശബ്ദങ്ങൾ. രാത്രി വരുന്ന രാപക്ഷികളുണ്ട്, ആ രാക്ഷപക്ഷികളുടെ ശബ്ദം കേട്ടാൽ അറിയാം ഏത് സമയമാണ്, രാത്രിയിലെ എത്രാം യാമത്തിലാണ് ഈ കഥാപാത്രം ഉറങ്ങുന്നത്, ഉറങ്ങാതെ കിടക്കുന്നത് എന്നറിയാനായിട്ട്. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ അതുമായിട്ടാണ് വളർന്നിരിക്കുന്നത്. ഇതൊന്നുമില്ലാതെ വെറും കഥാപാത്രങ്ങളുടെ സംഭാഷണവും മറ്റേ വയലിൻ വായിച്ചിട്ടുള്ള പശ്ചാത്തലവുമായിട്ടാണ് നമ്മൾ സിനിമകളെല്ലാം കാണുന്നത്. ഇപ്പോൾ വയലിനേക്കാൾ കുറച്ചുകൂടി ശബ്ദമുഖരിതമായ സംഗീത പദമായിരിക്കും. അതെ, പിന്നെ ഒന്നും അറിയേണ്ട ആവശ്യം അതില്ല. വളരെ പഞ്ച് ഡയലോഗുകൾ മാത്രം മുന്നോട്ട് വരികയും ബാക്കി മുഴുവൻ സംഗീതത്തിൽ മുക്കുകയും ചെയ്യുന്നത്. ശബ്ദപദത്തിനൊരു ജീവനുണ്ടെന്നും അത് ഈ സൃഷ്ടിയുടെ ഒരു ഇന്റഗ്രൽ പാർട്ടാണെന്നും തിരിച്ചറിഞ്ഞ ഒരു ഇടപെടലല്ല പലപ്പോഴും നടക്കാറ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം അത് സാറിപ്പോൾ പറഞ്ഞല്ലോ, ഈ തുടക്കത്തിൽ പറഞ്ഞത് റഷ്യൻ സിനിമയിലെ വിപ്ലവങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഇതേപോലെ ഫ്രഞ്ച് സിനിമയിലും നടക്കും. ഫ്രഞ്ച് സിനിമയിലും പലതരത്തിലുള്ള മാധ്യമം എന്നുള്ള നിലയിൽ സിനിമയെ പല രീതിയിൽ മാറ്റിമറിച്ച ഒരു കൂട്ടം സംവിധായകർ അവിടെ ഉണ്ടായിരുന്നു. ഞാനും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളപ്പോൾ ആ സംവിധായകർക്കൊക്കെ തന്നെ അവർക്കൊരു ഒരു ചിന്തയുടെ വലിയൊരു മണ്ഡലവുമായിട്ടുള്ള ഒരു ഇടപാട്, അവരുടെ ഒരു സമൂഹം, ചുറ്റുമുള്ള സമൂഹം ചിന്തകരായി തന്നെ ഉള്ള വലിയ 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 ചിന്തകരുടെ ഇടയിലാണ് ഈ കലാപ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ ചിന്തയുടെ മണ്ഡലത്തിൽ നടക്കുന്നത് അതും ഒരു ഇടമാണ്, ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം നിർണായകമായൊരിടം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം അങ്ങനെ ഒരു ഇടപാടിനെ കുറിച്ച് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സ്വയംവരം ചെയ്യുന്ന ഘട്ടത്തിൽ എം ഗോവിന്ദനുമായി നിരന്തരം സംവദിക്കുകയും ഒരുപക്ഷെ ഈ സിനിമയുമായി ഈ സിനിമയെക്കുറിച്ച് തന്നെ സംവദിക്കുകയൊക്കെ ചേരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സിനിമയുമായിട്ടുള്ള ഇടപാടിനെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തല്ല, സിനിമ ചെയ്ത് ഫൈനൽ കട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞു, അവൻ്റെ പണിയൊക്കെ കഴിഞ്ഞു, പിന്നെ അതിൻ്റെ മ്യൂസിക്കൊക്കെ സ്കോർ ചെയ്യാനേ ബാക്കിയുള്ളായിരുന്നു. ആ സമയത്ത് പിന്നെ ഞങ്ങൾ എഡിറ്റിംഗ് ടേബിളിൽ പിന്നെ മുകുന്ദനെ, അല്ല മുകുന്ദനോട് എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു, അദ്ദേഹത്തിനെ വന്ന് കൊണ്ടുവന്ന് കാണിച്ചു. അദ്ദേഹത്തിന് പടം വളരെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ എൻഡിങ്ങിൽ അതെങ്ങനെ ഓപ്പണായിട്ട് വിടുന്നതല്ലേ നല്ലത് എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ആ എൻഡിങ് രണ്ടാമത് ഷൂട്ട് ചെയ്തതൊന്നുമില്ല, അതിൻ്റെ സ്വല്പം ചെറിയ ശബ്ദങ്ങളും ഇതൊക്കെ മാറ്റിയിട്ട് ഇവരുടെ ഒരു ഈ നായിക തിരിഞ്ഞ് നോക്കുന്ന ഒരു ഒരു ദൃശ്യത്തിൽ പടം അവസാനിക്കുന്നതായിട്ടാണ്. അപ്പോൾ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് അവിടെ അവരുടെ മുമ്പിൽ. ഒന്നീ വേണമെങ്കിൽ അവർക്ക് വീട്ടിൽ പോകാം, തിരിച്ച് അവരുടെ പേരൻസിൻ്റെ അടുത്തേക്ക് പോകാം. ഇനിയൊന്ന് അതിൻ്റെ മുമ്പിൽ താമസിക്കുന്ന രണ്ട് സ്ത്രീകളുണ്ട്, ഒരു സ്ത്രീ പിന്നെ പാവപ്പെട്ട ഒരു സ്ത്രീയാണ്,
പിന്നെ ചന്തയിൽ പോയി ഓരോന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് അവിടെ ഇവിടെ കൊടുത്ത് അതിനെ കഷ്ടിച്ച് അതിൽ നിന്നൊരു നെല്ലി ചെക്കി അതിൽ നിന്ന് അരി എടുത്ത് അരി കൊണ്ടത് വിറ്റ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു സ്ത്രീയുണ്ട്. ഇനിയൊരു സ്ത്രീ കുറച്ചൊരു എളുപ്പത്തിലുള്ള ജീവിതമാണ് ജീവിക്കുന്നത്. ഇങ്ങനെ രണ്ട് മൂന്ന് ചോയ്സസ് ഉണ്ട് അവരുടെ മുമ്പിൽ. അതൊരു ചോയ്സാണ് ഇവരുടെ മുമ്പിലുള്ളത്. ഒരു കുഞ്ഞുമായി അവർക്കൊരു 1000 രൂപ ഡെപ്പോസിറ്റ് കൊടുക്കാൻ പോലും അവർക്കില്ല. ആ അവസ്ഥയിലാണ്. കയ്യിലുള്ള ആഭരണങ്ങളൊക്കെ അന്ന് ധരിച്ചു കൊണ്ടുപോകുന്ന ആഭരണങ്ങളൊക്കെ നേരത്തെ തന്നെ വിറ്റു കഴിഞ്ഞു. അങ്ങനെയുള്ളൊരവസ്ഥയിൽ എങ്ങനെ ഈ സ്ത്രീ ജീവിക്കും? ഈ സമൂഹം, നമ്മൾ ജീവിക്കുന്ന സമൂഹം വെറും ഒരു ആണും പെണ്ണും മാത്രം അവരുടെ സാധാരണ നാട്ടിൽ, നമ്മുടെ നാട്ടിലെ ഒരു വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലാണ് വിവാഹം. പയ്യനും പെണ്ണും മാത്രമല്ല, ഹോൾ ലോട്ട് അവരെല്ലാം കൂടാണ്. അതിൻ്റെ ഒരു ഫാമിലി നെറ്റ്വർക്ക് രണ്ടു പേർക്കും പുറകിലുണ്ട്. ഇത് അതൊന്നും ഇല്ലാതെ ഒരു പുരുഷന് സ്ത്രീയും ഇഷ്ടപ്പെട്ടു, അവർ സ്വന്തം നിലയിൽ ജീവിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അവർ ഒളിച്ചു കൊടുക്കൊന്നുമല്ല, അവർ സ്വയം ഒരുമിച്ച് പോകുന്നു, ജീവിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ സമൂഹം അവർക്ക് വേണ്ടി എന്താണ് കൊടുക്കാൻ തയ്യാറാക്കി വച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണത്. ഈ സംവാദം ആ സിനിമയിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, അതോ പിന്നീടും തുടർന്ന് പോകുന്നുണ്ടായിട്ടുണ്ടോ? അല്ല, ഇത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ചലനങ്ങളിൽ നിന്ന് മാറി ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുമായിട്ട് നമ്മുടെ പ്രതികരണമാണ് വളരെ ചിലപ്പോൾ അപൂർവമായിട്ട് നേരെ വന്നേക്കാം, എപ്പോഴും പരോക്ഷമായിട്ടുള്ള പ്രതികരണങ്ങളാണ്, വളരെ നേരിട്ടായിരിക്കില്ല. അത് മെറ്റീരിയലായിരിക്കും, അതൊരു ഒരു ട്രാൻസ്മിറ്റേഷൻ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ വർക്കിൽ അത് വരുന്നത്. നേരിട്ടതുമായിട്ട് ഡെയിലി പത്രത്തിൽ വരുന്നതിൻ്റെ കൂട്ട് ഓരോ സംഭവം വരുമ്പോൾ അതിനോടുള്ള പ്രതികരണമാണ്. അങ്ങനെയുള്ള സിനിമ ഈ ഒരു പക്ഷേ 90s കഴിഞ്ഞ് 2000s പുതിയ ഇടങ്ങളിലേക്ക് മലയാള സിനിമ സഞ്ചരിച്ചിട്ടുണ്ട്. കുറേയധികം പുതിയ സ്ഥലങ്ങളിലേക്ക്. ഒരു എന്താ പറയുക, മലയാള സിനിമ മുമ്പ് എവിടെ നിന്നിരുന്നോ അവിടെ നിന്ന് ഇറങ്ങി നടക്കുന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്ന കുറച്ചധികം ചലച്ചിത്രങ്ങളെങ്കിലും വന്നിട്ടുണ്ട്. അത് 2-3 കാരണങ്ങളും ഉണ്ടായിരിക്കാം. പുതിയ ചിന്തകളും പുതിയ അനുഭവങ്ങളും ഒക്കെ സ്ക്രീനിലേക്ക് എത്താനായിട്ടുള്ള പലരുടെയും ശ്രമത്തിൻ്റെ ഭാഗമായിട്ട്, ഒരു പക്ഷേ 70s ശേഷമുള്ള പ്രവാസ ജീവിതം, ഗൾഫ് ലൈഫ്, ആദ്യം ഘട്ടത്തിൽ അത് എന്താ പറയുക, അക്കരെ എന്നൊക്കെ പറയുന്ന ആ ലെവലിലുള്ള സിനിമകളിൽ അത് ഗൾഫിൽ നിന്ന് വരുന്നവരുടെ പ്രശ്നങ്ങളായിരുന്നുവെങ്കിൽ പിന്നീടത് സിനിമ കുറച്ചുകൂടി വികസിച്ചപ്പോൾ നമ്മൾ ഗൾഫിലേക്ക് പോയി ഷൂട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഇടം ഇങ്ങനെ വലുതാകുന്നൊരു, അതുപോലെ തന്നെയാണ് പലതരം ചിന്താധാരകൾക്ക് പ്രസക്തിയുണ്ട് എന്നുള്ള നിലയിൽ. ഇപ്പോൾ എന്താ പറയുക, ഒരു പക്ഷേ മുമ്പ് മലയാള സിനിമയിൽ അത്ര കണ്ട് ഇടം പിടിക്കാത്ത ദളിത് ഇടങ്ങളെക്കുറിച്ചുള്ള വളരെ വളരെ ശക്തമായ ചിന്തകൾ വരികയും അത്തരം ഇടങ്ങളിൽ ഇന്ന് രൂപപ്പെടുന്ന ശക്തമായ സിനിമകൾ വരികയും ചെയ്തു. അപ്പോൾ മലയാളത്തിൻ്റെ സിനിമയുടെ സ്ഥലങ്ങൾ വ്യാപിക്കുന്നു എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഈ ഇടങ്ങളെക്കുറിച്ച് വളരെ സൂക്ഷ്മമായി നോക്കുന്ന ഒരു മുതിർന്ന സംവിധായകൻ എന്നുള്ള അങ്ങ് എന്താണ്? വളരെ നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നേരത്തെ നമ്മുടെ സിനിമകളിൽ പ്രേമിക്കൽ മാത്രമേ ഉള്ളായിരുന്നു, ഒരു നായകനും നായികയ്ക്കും വേറെ തൊഴിലൊന്നുമില്ല. പ്രണയിക്കുക, പ്രണയം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഓടാൻ തുടങ്ങുക. അവിടെയാണ് പാട്ടുമൊക്കെ വരുന്നത്. അവർ നിർത്താതെ ഓടുകയായിരിക്കും, ഈ മരച്ചുറ്റി ഓടും, പിന്നെ കായലിൻ്റെ കരകൾ, വെള്ളച്ചാട്ടത്തിന് കീഴിൽ പോകും. ഇങ്ങനെ അതിനപ്പുറമായിട്ട് അവരുടെ ഒരു ജീവിതം നമ്മൾ കാണുന്നതേയില്ല. ആകെ പ്രശ്നം വരുന്നത് ഇവർ ഈ കല്യാണം കഴിക്കണമെന്നൊക്കെ അവരുടെ പ്രപ്പോസൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇതിനെപ്പറ്റി ആരും നിരന്തരമായിട്ട് ആവർത്തിച്ച് മടുത്ത ഒരു സ്ഥിതിയിലാണ്. കുറേ പുതിയ ആളുകൾ വന്നിട്ട് അത് വേറൊരു വഴിക്കൊക്കെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വളരെ സ്വാഗതാർഹമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചിലപ്പോൾ അത് വളരെ എന്താ പറയുന്നത്, ഒരു സിനിമയുടെ എക്സ്പീരിയൻസ് എന്നുള്ള നിലയിൽ ഒരു ഒരു വലിയ ഉയരത്തിലേക്ക് പോയില്ല എന്ന് വന്നേക്കാം. എങ്കിൽ പോലും ഇത്തരം ശ്രമങ്ങളാണ് ഇനി ഭേദപ്പെട്ട സിനിമകൾ ഉണ്ടാകാനായിട്ടുള്ള വഴിയാകുന്നത്. മാറി സഞ്ചരിക്കാൻ തുടങ്ങി, അതൊരു വലിയ 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 മാറ്റമാണ്. വലിയ വലിയ വളരെ വളരെ കാര്യമായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യേണ്ട ഒരു മാറ്റമാണ്. ഇനി പ്രേക്ഷകരുടെയൊക്കെയാണ്, പ്രേക്ഷകർക്ക് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമാ ലോകത്തെക്കുറിച്ചുള്ള സംവാദത്തിനുള്ള സമയമാണ്. ആർക്കെങ്കിലുമൊക്കെ നേരിട്ട് ചോദ്യം ചോദിക്കാം.
പടം കണ്ടിട്ടുള്ളവരൊന്നും ആയിരിക്കില്ല, പടം കണ്ടിട്ടുള്ളവരൊന്നും ആയിരിക്കില്ല. ഇത്രയും കേട്ടപ്പോൾ ഒരു മൂന്ന് ചോദ്യങ്ങളാണ് എൻ്റെ മനസ്സിൽ വന്നത്. അത് മോഡറേറ്റർ സമ്മതിക്കും, അവരെല്ലാം മൂന്നെണ്ണം ഒരുമിച്ച് ചോദിക്കാം. പക്ഷെ അതിൽ ഒരു ചോദ്യം ഓരോന്നായി ചോദിക്കാം. ആ ശരി സർ, ആദ്യത്തെ ചോദ്യം ഇപ്പോൾ ഇടത്തിനെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ ബർഗ്മാൻ്റെ ഒക്കെ സിനിമകളിൽ ആ കഥാപാത്രങ്ങളുടെ ഒരു മാനസികമായ അവരുടെ ആന്തരികമായ ഒരു ഇടത്തെ പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു ഒരു ഇമോഷണൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. സാറിന് അനന്തരം നിറ സിനിമയിൽ അങ്ങനെ ഒരു ശ്രമം അങ്ങ് നടത്തിയിട്ടുണ്ടോ വാസ്തവത്തിൽ? ഈ ബർഗ്മാനെ ഇവിടെ കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യമില്ല, ബർഗ്മാനെ ഇവിടെ പിടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ബർഗ്മാനായിട്ട് ഈ പടത്തിനൊന്നും യാതൊരു ബന്ധവുമില്ല. ബർഗ്മാൻ വേറൊരു പൂർണ്ണമായിട്ടും വ്യത്യാസമായിട്ടുള്ളൊരു ഒരു സമൂഹത്തിൽ ആ ഒരു സൊസൈറ്റിയിൽ സിനിമ എടുത്ത ആളാണ്. അതിൽ അത് ബർഗ്മാൻ ചെയ്ത ഒരു സംഗതിയും നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ജീവിതമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ബർഗ്മാനെ പറ്റി ഞാൻ ബർഗ്മാനെ അഡ്മയർ ചെയ്യുന്ന ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ആ സിനിമയുടെ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ സമീപനമായിട്ട് എൻ്റെ സിനിമയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ അനന്തരം മാത്രം സ്പെസിഫൈ ചെയ്ത് ചോദിക്കുകയാണ്, ആ കഥാപാത്രം ശരിക്കും നമ്മൾ അത് ആ സ്ഥലം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഫിസിക്കൽ മാത്രമായിട്ടൊരു സ്പേസാണോ ബർഗ്മാൻ്റെ സിനിമകളുമായിട്ട് ബന്ധമുണ്ടെന്നല്ല ഉദ്ദേശിച്ചത്? അല്ല, ബർഗ്മാനെ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് പറയാ, ഇവിടെ നമ്മൾ ഈ ബർഗ്മാനെ കൊണ്ടുവരേണ്ട അങ്ങനെയുള്ള കമ്പാരിസൻ്റെ ആവശ്യമില്ല, കാരണം അത് വേറൊരു ട്രാക്കാണ്. ബർഗ്മാൻ വേറൊരു ജീവിതമാണ്, ഇപ്പോൾ സ്വീഡനിലെ ജീവിതമല്ല കേരളത്തിലെ ജീവിതം, സ്വീഡനിലെ കൺസേൺസ് അല്ല നമ്മുടെ കൺസേൺസ്. ഇപ്പോൾ സൈലൻസ് എന്ന് പറഞ്ഞൊരു പടമുണ്ട് ബർഗ്മാൻ്റെ, എനിക്ക് തോന്നുന്നില്ല സമീപഭാവിയിൽ പോലും അങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആർക്കെങ്കിലും, എനിക്ക് തോന്നുന്നില്ല. ആ അപ്പോൾ അത് അതിൻ്റെ പ്രമേയം, അത് അതിൻ്റെ വസ്തു പിന്നെ കഥാവസ്തു എല്ലാം വളരെ വ്യത്യാസമാണ്. അവരുടെ ജീവിതം പൂർണ്ണമായിട്ടും വ്യത്യാസമാണ്, നമ്മളുമായിട്ട് ഒരു ഒരു രീതി ഒരു കമ്പാരിസനും ഇല്ല. പൂർണ്ണമായിട്ടും ഒഴിവാക്കാം സാറേ, ഈ കഥാപാത്ര സാറിൻ്റെ കഥാപാത്രങ്ങളുടെ മാനസിക തലത്തെ അതിൽ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അത് കണ്ടൊരു മറ്റൊരു സിനിമയുടെ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് യാതൊരു ബന്ധമുണ്ടെന്ന് സൂചിപ്പിച്ചിട്ടേയില്ല. ഇല്ല, നമുക്ക് ഞാൻ പറഞ്ഞത് സ്വയം അനന്തരത്തിനെ അനന്തരമായിട്ട് കണ്ടാൽ മതി. അനന്തരം എന്ന് പറയുന്നത് ഒരു 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 ശരിക്കും പറഞ്ഞാൽ അതിന് പല തലങ്ങളുണ്ട്. ഒരു തലത്തിൽ അതൊരു ക്രിയേറ്റിവിറ്റിയെ പറ്റിയുള്ള, അതായത് സർഗാത്മകതയെ പറ്റിയുള്ള, കലാസൃഷ്ടി എങ്ങനെ നടത്തുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള, സർഗപ്രക്രിയയെ പറ്റിയുള്ള ഒരു സിനിമയാണത്. ഇയാൾ കലാകാരനൊന്നുമല്ല, അതിൻ്റെ കഥാപാത്രം കലാകാരനൊന്നുമല്ല. നമ്മളെങ്ങനെയാണ് സൃഷ്ടി നടത്തുന്നത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന്? ആദ്യമായിട്ട് നമ്മുടെ അനുഭവങ്ങൾ, ആദ്യത്തെ തലത്തിലെ അനുഭവങ്ങൾ, അത് കഴിഞ്ഞ് നമ്മൾ ആ അനുഭവത്തിനെ പറ്റിയുള്ള ഓർമ്മ, മൂന്നാമത്തെ തലത്തിൽ നമുക്ക് ആ ക്രിയേറ്റീവ് സ്പാർക്ക് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ അനുഭവങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത സംഗതികൾ വെച്ചിട്ട് നമ്മുടെ പ്രമേയാനുസൃതമായിട്ട് നമ്മളൊരു കഥ പറയുന്നു. അതാണ് അനന്തരത്തിൽ ചെയ്യുന്നത്. അനന്തരത്തിൽ അയാൾക്ക് അയാൾ എങ്ങനെ ഈ അവസ്ഥയിലെത്തി, അയാളൊരു ഒരു ബ്രേക്ക് മെൻ്റൽ ബ്രേക്ക് ഡൗണിൻ്റെ മുമ്പിലാണ് അയാൾ നിൽക്കുന്നത്. താൻ എങ്ങനെ ഈ അവസ്ഥയിലെത്തി എന്നുള്ളതിനെ പറ്റി അന്വേഷിക്കുകയാണ് അയാൾ. അത് സംബന്ധമായിട്ട് അയാൾ പറയുന്ന കഥകളാണ്. ആദ്യത്തെ കഥകൾ ഒരു ഇൻട്രോവെർട്ടിൻ്റെ ഒരു എക്സ്ട്രോവെർട്ടിൻ്റെ കഥയാണ് അയാൾ പറയുന്നത്. രണ്ടാമത് പറയുന്ന കഥ ഒരു ഇൻട്രോവെർട്ടിൻ്റെ കഥയാണ്. ഇത് രണ്ടും അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ കോംപ്ലിമെൻ്ററി ആവും. അതായത് ഒന്ന് മറ്റൊന്നിൻ്റെ നിഷേധമല്ല, അതേസമയം മറ്റൊന്നിൻ്റെ വിശേഷണമാണ്. നിഷേധമല്ല, വിശേഷണമാണ്. അങ്ങനെയാണത്. എന്നിട്ടും പറയുന്നു ഇനിയുമുണ്ട്, ഇനിയും കഥകളുണ്ട്, ഞാൻ മുഴുവൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നിടത്താണ് തീരുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതരം സ്ട്രക്ചറിലാണ് സ്ട്രക്ചറാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു
ഒരു ഇൻ്റേർണൽ ജേണിയാണ്, ശരിക്കും ഒരു ആന്തരികമായിട്ടുള്ളൊരു യാത്രയാണ് അയാളുടെ. അയാളുടെ മനസ്സിനെ പറ്റി, അയാളുടെ അയാൾ ഇങ്ങനെ ആകാനുള്ള കാരണം എന്താണ് എന്നുള്ളത് അന്വേഷിക്കുകയാണ്. അതായത് ഇറാഷണലായിട്ടുള്ള ഒരു അനുഭവത്തെ റാഷണലൈസ് ചെയ്യാനുള്ള ശ്രമമാണ്. അപ്പോൾ അതൊക്കെ അതാണ് കഥകളാകുന്നത്. ആദ്യം ഒരു എക്സ്ട്രോവേർട്ടിൻ്റെ കഥ പറയുന്നു, രണ്ടാമതൊരു ഇൻട്രോവേർട്ടിൻ്റെ കഥ പറയുന്നു. ഇതെല്ലാം ഇയാളുടെ അനുഭവത്തിൽ നിന്ന് തന്നെ അയാൾ ചൂസ് ചെയ്തെടുത്ത കഥാസന്ദർഭങ്ങളാണ്, കഥാപാത്രങ്ങളുമാണ്. ഇതെല്ലാം അയാളുടെ ലൈഫ് ജീവിതത്തിലുള്ളതാണ്. രണ്ടാമത് എനിക്ക് ചോദിക്കേണ്ടത്, മുഖാമുഖം എന്ന് പറയുന്ന അങ്ങയുടെ സിനിമ, അതിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു സ്പേസും ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സ്പേസുമായിട്ട് അങ്ങ് എപ്പോഴെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു അവസരത്തിൽ താരതമ്യം ചെയ്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, ഇത് രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിനകത്ത് രാഷ്ട്രീയം, ആ പടത്തിൻ്റെ ഒരുപാട് പേര് പിന്നെ അത് രാഷ്ട്രീയ സിനിമയായിട്ട് കാണുന്നവരുണ്ട്. അത് രാഷ്ട്രീയ സിനിമയല്ല. രാഷ്ട്രീയ സിനിമ എന്ന് പറഞ്ഞ ഒരാൾ സിനിമ എടുക്കുകയാണെങ്കിൽ അയാൾ ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം പറയുകയും ചെയ്യുന്ന ഒരാളായിരിക്കും. എൻ്റെ പടത്തിൽ അങ്ങനെയല്ല. അയാളുടെ ഒരു ഈ ഒരു സെർച്ചാണ് ആ പടത്തിൽ. ആ പടം എന്ന് പറയുന്നൊരു സെറ്റാണ്. സഹാവേ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു ഒരു സെർച്ചുണ്ട്. അതിനെപ്പറ്റിയാണ് ആ സിനിമ. അല്ലാതെ ഒന്ന് കണ്ടം ചെയ്യുകയോ അല്ലെങ്കിൽ ആരെങ്കിലും പിന്നെ സന്തോഷിപ്പിക്കാനോ വേറെ ഇനി കുറേ പേരെ പിന്നെ വരട്ടാനോ ഉള്ള ഇതല്ല. മറിച്ച് അതൊരു വളരെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം പറയുന്നൊന്നുമില്ല, ഉത്തരം നമുക്കുള്ളതാണ്. അതിൻ്റെ സ്ട്രക്ചർ വളരെ കോംപ്ലക്സ് ആയതുകൊണ്ട് ആളുകളെല്ലാം കണ്ട് ശീലിച്ചിട്ടില്ല, അങ്ങനെ സിനിമയൊന്നും കണ്ട് ശീലിച്ചിട്ടില്ല നമ്മുടെ ആളുകൾ. അതിനെപ്പറ്റി എതിർത്ത ആളുകളൊന്നും അങ്ങനെയുള്ളൊരു അനുഭവമൊന്നും അവർക്കില്ല. നേരത്തെ പറഞ്ഞതുപോലെ, മനോജ് പറഞ്ഞതുപോലെ, ഈ കാറ് കാണിക്കുന്നത്, ഇത് കൂടെ കൂടെ ബസ് കാണിക്കുന്നു, ഈ റൂട്ടിൽ കൂടെ പോയാൽ എങ്ങനെയാണ് ഒരു വാതിൽക്കോട്ടെ പോകുന്നത് എന്ന് ചോദിക്കുന്ന പോലെയാണ്. അത്രമാത്രം പ്രൊസൈക്കായിട്ടാണ് അവരതിനെ ചിലരെ കാണുന്നത്. എന്തിനാണ് ഒരു വാതിൽക്കോട്ടെ ബസ് കാണിക്കുന്നത് എന്നുള്ളത്, കാര്യവട്ടത്തോടെ എങ്ങനെ ഒരു വാതിൽക്കോട്ടെ പോകുന്നത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യം വളരെ അപ്രസക്തമാണ്. അടുത്തൊരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, അത് ഇതുമായിട്ടൊരു ഒന്നുമല്ല സാർ, ഒരു കാര്യം അതിന് പറഞ്ഞു കഴിഞ്ഞു, അതിലിപ്രത്യാഗത്തിൻ്റെ കാര്യം പ്രതികരണം. അതുപോലെ തന്നെ ഈ വേറൊരു ലെവലിൽ, അതായത് മുഖാമുഖം പറയുന്നത് നമ്മുടെ യൗവനത്തെ പറ്റിയും വാർദ്ധക്യത്തെ പറ്റിയുമാണ്. നമ്മുടെ ഒരു അങ്ങനെ ഒരുപാട് ഒരുപാട് ലെവലിലാണ് ആ സിനിമ വർക്ക് ചെയ്യുന്നത്. അത് വളരെ 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 സിമ്പിളായിട്ട് പോയിട്ട് ഇങ്ങനെ ഇത് നമുക്കെതിരാണോ അനുകൂലമാണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ അവർക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടത്തില്ല. വളരെ പെട്ടെന്ന് ബൈനറിയാണ് നമുക്ക് വർക്ക് ചെയ്യാം. ബൈനറിയിലേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. ഒന്നുകിൽ അനുകൂലം അല്ലെങ്കിൽ പ്രതികൂലം, രണ്ട് രീതിയെ കാണുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് പോകുന്ന ചിന്തകളെ കലയിലെങ്കിലും കാണണ്ടേ? അങ്ങനൊരു ശ്രമമായതിനെ കണ്ടൂടെ? ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഒരു ഇൻസൈഡർക്ക് അതുപോലെ ഒരു സിനിമ എടുക്കാൻ ഒക്കുകയല്ല. അതുപോലെ ഇതിനോടൊരു ശത്രുതയുള്ള ഒരാൾക്കും ഒരു സിനിമ എടുക്കാൻ ഒക്കുകയല്ല. കാരണം ഈ പാർട്ടിയുടെ ചിട്ടവട്ടങ്ങൾക്കൊക്കെ വിധേയനായിട്ടുള്ള ഒരാൾക്ക് അതുപോലെ സിനിമ എടുക്കാൻ ഒക്കുകയല്ല. അതിനോട് ശത്രുതയുള്ള ഒരാൾക്കും തീർച്ചയായിട്ടും എടുക്കാൻ ഒക്കുകയല്ല. എന്തുകൊണ്ടാണ് ആ സിനിമ എടുക്കുന്നത്? ഞാൻ അതിനെപ്പറ്റി കൺസേൺഡ് ആയതുകൊണ്ടാണ്. ദാറ്റ് മീൻസ് ഞാൻ ഇൻസൈഡർ അല്ലെങ്കിൽ പോലും എനിക്ക് അതിനോട് ആഭിമുഖ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ സിനിമ എടുക്കുന്നത്. അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ നേരെ തിരിച്ചാണ്. നമ്മുടെ രാജ്യത്ത് മാത്രമാണത് ആൻറ്റി പാർട്ടിയൊക്കെ ആയിട്ട് വ്യാഖ്യാനിച്ചത്. സാർ പറഞ്ഞ അതേ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാനും ആ ചോദ്യം ചോദിച്ചത്. മൂന്നാമത് ചോദ്യം ചോദിക്കുന്നത്, മറ്റേ ഇതിൻ്റെ അതേ ഇതിൽ തന്നെ വരുന്ന ഒരു സംഭവം പ്രതികരണത്തിൻ്റെ കാര്യം പറഞ്ഞു. കൽക്കട്ടയിൽ ഈ പടം കാണിച്ചപ്പോൾ ബുദ്ധദേവ് ഭട്ടാചാര്യ കണ്ടിട്ട് എന്നോ എന്ന് ചോദിച്ചു, എന്താ ഈ പടത്തിൻ്റെ പ്രശ്നം, അവിടെ എന്താ ആളുകൾക്ക് എതിരൊക്കെ ഉണ്ടായെന്ന് പറയുന്നത് കേട്ട്, എന്താ കാര്യം, അങ്ങനെയുള്ള പടമല്ലല്ലോ ഇത് എന്ന് പറഞ്ഞു. എനിക്കങ്ങനെ ഒരുപാട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഈ പടം കോമ്പറ്റീഷനിൽ കാണിച്ചിരുന്നു ഇവിടെ സ്വീഡനിൽ, പിന്നെ സ്വിറ്റ്സർലൻഡിൽ, സ്വിറ്റ്സർലൻഡിലെ ഫെസ്റ്റിവൽ ഇപ്പം നടന്ന് സ്വിസ്. അപ്പോൾ അവിടെ
അത് വളരെ വെൽ നോൺ ഫെസ്റ്റിവലാണ്, പെട്ടെന്ന് പേര് വരുന്നില്ല. അപ്പോൾ അവിടെ ദിവസവും ക്രിറ്റിക്സിൻ്റെ ഇതിൻ്റെ റിവ്യൂ ഉണ്ട് ഈ പടങ്ങളെ പറ്റിയുള്ള. അപ്പോൾ ഈ പടത്തെ പറ്റി എഴുതിയത് പടം കൊള്ളാം, പക്ഷെ അത് കമ്മ്യൂണിസ്റ്റ് പടമായിപ്പോയി എന്നാണ് എഴുതിയത്. അമേരിക്കയിലെ എൻ്റെ റിട്രോസ്പെക്റ്റീവ് പിന്നെ ന്യൂയോർക്കിൽ ലിങ്കൻ സെൻറ്ററിൽ നടക്കുമ്പോൾ അതിനെപ്പറ്റി ഒരു അവരൊരു ബുക്കിലേറ്റ് ഇറക്കി ഈ റിട്രോസ്പെക്റ്റീവ് കാണിക്കുമ്പോൾ. അപ്പോൾ എന്നെ വിശേഷിപ്പിച്ചത് ദിസ് കമ്മ്യൂണിസ്റ്റ് ഫിലിം മേക്കർ എന്നാണ്. ഞാൻ പറഞ്ഞു നാട്ടിലാരും അറിയണ്ട, ഞാനിത് എൻ്റെ ഒരു ഫ്രണ്ടിനോട് അവിടെ വെച്ച് ഇത് എംബസിയിലോ എവിടെ വെച്ചോ ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു, അവിടെ വെച്ച് ഞാനിത് പറഞ്ഞു ഇങ്ങനെ എന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നു നാട്ടിൽ ഞാൻ ഇത് ആൻറ്റി കമ്മ്യൂണിസ്റ്റായിട്ട് പടമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു അത് അത് അടൂർ അങ്ങനെ അത് ഡിനേ ചെയ്യണ്ട, ഇവിടെ അതിനൊരു മാന്യതയുണ്ട് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ, കാരണം ഒരു മാനുഷികതയായിട്ട് ബന്ധപ്പെടുത്തിയാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞയാൾ കാണുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പല അനുഭവങ്ങളും കൂടെ ഞാൻ പോയിട്ടുണ്ട്, ഒരേ സിനിമയ്ക്ക് തന്നെ വളരെ വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ. കേരളത്തിലാണ് ശരിക്കും, കേരളത്തിലെ ആളുകൾ ഇങ്ങനെയുള്ള സിനിമ കണ്ടിട്ടില്ല അതിനു മുമ്പ് ഒന്നാമത്, അതിൻ്റെ പ്രശ്നമായിരുന്നു. സർ, എലിപ്പത്തായം ചെയ്തപ്പോഴേ ഇത്രയും എലികൾ മാളത്തിൽ വന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? ഇത്രയും എലികൾ മാളത്തിൽ വന്ന് ഒളിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ സാറിന്റെ മാളത്തിൽ? ചോദ്യം കുറച്ചുകൂടി ഒന്ന് വലുതാക്കാം. അതെ, ഒരു വലിയൊരു മാളം, അതിൻ്റെ അകത്ത് സാറ് ഇരിക്കുന്നുണ്ട്, സാറ് എലിയിലായിട്ടിരിക്കുന്നുണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ള ഇത്രയും പേര് എലികളായിട്ടിരിക്കുന്നുണ്ട്. സാറ് ദീർഘദൃഷ്ടിയോടുകൂടി കണ്ടായിരുന്നോ എലികളെ? ആ, എലികളെ ദീർഘദൃഷ്ടി ആവശ്യമില്ല, വെറും ദൃഷ്ടി മതി. ഞാൻ അവസാനമായിട്ട് പെട്ടത് അഞ്ചാനകളിലാണ് ചോദിച്ചത്. ഞാന് അഞ്ചാനയാണ് ഞാൻ പെട്ടത്. ഞാൻ എന്റെ കാര്യം ചോദ്യം കുറച്ചുകൂടി വ്യക്തമാക്കാം. ഈ എലിപ്പത്തായം അഞ്ചലി, മനസ്സിലായില്ലേ? അങ്ങനെ എന്തെങ്കിലും അനുഭവം കൊഞ്ചം കൂടെ പുരിയില്ലേ? ഈ എലിപ്പത്തായം എന്ന് പറയുന്നില്ലേ, ആ പത്തായത്തിൽ വന്ന് ഒളിച്ച എലിയില്ലേ, അത് പുരുഷനായിട്ടുള്ള എലിയായിരുന്നോ അതോ സ്ത്രീ ആയിട്ടുള്ള എലിയായിരുന്നോ? അത്രയും എലിയുടെ ലിംഗ പരിശോധന നടത്തിയിട്ടില്ല. അവിടെ എലിയുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളുടെ അറിവിനുകൊണ്ട് ഒരു കഥ പറയാം. എലി കുറേ എലികൾ വേണമായിരുന്നു ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയൊക്കെ അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു വേടനുണ്ട് ശാസ്താംകോട്ടയിൽ. ഈ വേടൻ കായലിലിറങ്ങിയിട്ട് നേരെ പോയിട്ട് ഇങ്ങനെ മീനെ പിടിക്കും. അയാൾക്ക് ചൂണ്ടയും വേണ്ട, വലയും വേണ്ട, ഒന്നും വേണ്ട, നേരെ പോയിട്ട് ഇങ്ങനെ മീനെ പിടിക്കും. അപ്പോൾ അയാളുടെ നമുക്ക് ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞു, അയാൾ എലിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ഒരു ദിവസം ഒരു 10-20 എലിയായിട്ടാണ് ഇയാൾ വരുന്നത്. ആ എലിക്ക് ഞങ്ങൾ കൃത്യമായിട്ട് ദിവസവും ആഹാരമൊക്കെ കൊടുത്ത് ഞങ്ങളുടെ സ്റ്റോക്കിനായിട്ട് നിർത്തി. കാരണം ഒരിക്കൽ എലിയെ വിട്ട് കഴിഞ്ഞാൽ അവനങ്ങ് പോയാൽ പിന്നെ കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട് കുറേ എലികളെ കൊണ്ടു സൂക്ഷിച്ചു. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ഈ എലികൾ പോകുന്നില്ല, ഭക്ഷണവും സൗകര്യമായിട്ട് ജീവിതമായിരുന്നു, പോകുന്നില്ല. നമ്മളൊക്കെ പിന്നെ പറക്കി കെട്ടി എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ട് ലൊക്കേഷൻ വിടുകയാണ്. അപ്പോഴും എലികൾ നമ്മുടെ കൂടെ വരികയാണ്. ഞാൻ പറഞ്ഞു, അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വർഗത്തോടുകൂടെ ചേരുവിൻ, ഞങ്ങളുടെ കൂടെ വന്നാൽ നിനക്ക് വംശനാശമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എലികൾ മനസ്സിലാകാതെ അവിടെ തന്നെ കറങ്ങിടന്നു. അതാണ് എലിയുടെ കഥ. ഇവിടെ സമയം അതിക്രമിക്കുകയാണെന്ന് തോന്നുന്നു. ഇത്രയും സമയം ഈ എന്താ പറയുക സിനിമയുടെ ഇടത്തിന് വേണ്ടി കൂടി അനുവദിച്ച സ്പേസ് സംഘാടകർക്ക് എല്ലാം നന്ദിയും രേഖപ്പെടുത്തുന്നു. ഈ സമയം അനുവദിച്ചിരുന്ന ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, നന്ദി, നമസ്കാരം.